സാധാരണഗതിയിൽ ഇന്ന് പലതിൻ്റെയും പേര് പറഞ്ഞ് പ്രഭാഷണത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം ചുരുക്കാനാണ് പലപ്പോഴും പലരും ശ്രമിക്കുക. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ 18 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ഇതിനെ ചുക്കാൻ പിടിക്കുന്നവരെയും ഈ നാട്ടുകാരെയും സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ എന്ത് വിഷയമാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യുവതി യുവാക്കൾ, ഫാഷൻ സ്വർഗമായി കാണുന്ന യുവതി യുവാക്കൾ എന്ന്. പക്ഷെ ഇവിടുത്തെ യുവാക്കളെ കുറിച്ച് കേട്ടപ്പോഴേക്ക് പിന്നെ ആ വിഷയം തൽക്കാലം വേണ്ടാന്ന് വെക്കലാണ് നല്ലത്, കാരണം അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇനി ഇതും കേട്ടിട്ട് സംഘാടകർ ബേജാറാകുമെന്ന് വേണ്ട, ഞാൻ ഇൻഷാല്ലാ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഇന്ന് സംസാരിക്കും. കാരണം ഈ പരിപാടിക്ക് മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ നേതൃത്വം നൽകുമ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഉമറാക്കളും പ്രായമുള്ളവരും മുതിർന്നവരും ഒക്കെ അഡ്വൈസ് നൽകുമ്പോൾ ഈ നാട്ടിലെ വെളിച്ചങ്ങളായ യുവാക്കൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ആത്മീയത, സ്പിരിച്വൽ എന്ന മഹത്തായ ആശയത്തെ നിലനിർത്തേണ്ടുന്ന യുവാക്കൾ എന്നും സജീവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മാസം വേണം പ്രഭാഷണം എന്ന അഭിപ്രായം യുവാക്കൾക്കുണ്ടായിരുന്നു എന്നും. ഞാൻ സത്യം പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു. ഇന്നലെ നമ്മുടെ ദർസിൽ മൂഢവിദ്രയിൽ ദിക്കറയിൽ പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഇന്നലെ അവിടെ തന്നെ ആയിരുന്നു പ്രഭാഷണവും മഹാന്മാരായ കുമ്പോൾ സാദാത്തുക്കളെ കൊണ്ടുള്ള ജലാലിയ റാത്തീബും ഒക്കെ ആയിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായും നമ്മൾ പുറത്തു പോയി പ്രഭാഷണം നടത്തുന്നത് പോലെ അല്ലല്ലോ, നമ്മൾ സ്വന്തം നടത്തുന്ന ദർസിൽ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടെ വന്ന അതിഥികളൊക്കെ പോയ ശേഷമേ നമുക്ക് ബാക്കി എന്ത് കാര്യത്തിന് പോകാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ എനിക്കങ്ങ് ഇറങ്ങിപ്പോവാ. അതേസമയം ഇന്നലെ തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയതെങ്കിലും ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി ഇവിടെ നേരത്തെ എത്തണമെന്ന് കരുതി. അപ്പോൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരെ വന്ന് നമ്മളെ പ്രിയപ്പെട്ട ഹനീഫാജി സെക്രട്ടറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവരെ വീട്ടിൽ പോയി അവിടുന്ന് നിസ്കരിച്ച് ഒരല്പം നേരം അവിടെ ഇരുന്ന് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറെ വീട്ടിൽ പോയി എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അള്ളാഹു തആല ആ രണ്ട് വീട്ടുകാർക്കും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ, നമുക്കെല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇപ്പം ചെറുപ്പക്കാർക്ക് 12 മണി വരെ വാല് പറയണമെന്നാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക്. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. സാധാരണഗതിയിൽ വേ നിർത്തിയിട്ട് ബാക്കി കാര്യത്തിനൊക്കെ പോവുക എന്നാണ് ഇന്ന് പല ചിന്താഗതിയും, അങ്ങനെയാണല്ലോ പല കാഴ്ചപ്പാടും, പ്രത്യേകിച്ച് ടീനേജുകാരും കൗമാരപ്രായക്കാരും യുവാക്കളൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ വളയത്തുകാർക്ക് പ്രായമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങളൊരു പേടിയും പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടുത്തെ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തോടുകൂടെ ഇൻഷാല്ലാ ഈ ചെറുപ്പക്കാർ മതി ഈ നാട്ടിൽ ആത്മീയത നിലനിർത്താൻ. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ എന്തിനപ്പോ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടെന്ന് ആവശ്യം. പക്ഷെ എന്നാലും ഓരോ ദിവസവും വരുന്ന പ്രഗത്ഭരായ ഉസ്താദുമാർക്ക് ഓരോ വിഷയം കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ മുത്താലിമായ എനിക്കൊരു വിഷയം തന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ അത് പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ലാ എനിക്ക് തന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ ഒരു മഹാനുഭാവന്റെ ചാരത്താണ് നമ്മൾ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് റജബ് മാസത്തിന്റെ തുടക്കത്തിൽ. എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ്സാണ്. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിൽ ഊന്നിയിട്ട് കുറച്ച് സംസാരിച്ച് ഇൻഷാല്ലാ നല്ല ദുആയോടുകൂടെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകണം. അള്ളാഹു തആല ഈ അനുഗ്രഹീതമായ സദസ്സ് നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു തആല മനുഷ്യന്റെ ജീവിതത്തിനിടയിൽ 3 അതിഥികളെ
അല്ലാഹു തആല പറഞ്ഞേക്കും, മനുഷ്യനിലേക്ക് മൂന്ന് അതിഥികളെ പറഞ്ഞേക്കും എന്നാണ് ഇമാമിങ്ങളൊക്കെ കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്ന് അതിഥികൾ: ഒന്ന്, കുട്ടിക്കാലമാണ്, അതൊരതിഥിയാണ്. അത് വന്നാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പോവും, കുട്ടിക്കാലം നിലനിൽക്കില്ല. കുട്ടിക്കാലം നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിലും സദസ്സിലുള്ള ആളുകളൊക്കെ കുട്ടികൾ മാത്രമാകുമായിരുന്നു. ഇല്ല, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കൗമാരപ്രായക്കാരുണ്ട്. ആ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനിലേക്ക് വരുന്ന അതിഥി നല്ല ആരോഗ്യമുള്ള യുവത്വത്തിൻ്റെ കാലാവധിയാണ്, നല്ല ആരോഗ്യമുള്ള കാലമാണ്. എന്നാൽ ആ യുവത്വവും അതിഥിയാണ്. അത് വന്നപ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പിന്നെ വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് കൂടാനുള്ള ആളല്ല അതിഥി എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ വന്നാൽ ചിലപ്പോൾ വീട്ടുകാരൻ ചോദിക്കും, അങ്ങനെ എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരാൾ ഒരാളോട് ചോദിച്ചു എന്ന് പറഞ്ഞത് കേട്ടു എൻ്റെ നക്കണിക്ക് ഭാഷയിൽ. എന്താ ചോദിക്കുക? ഈ വീട്ടിലേക്ക് അതിഥി വന്നിട്ട് ഇയാൾ പോകണത് കാണുന്നേ ഇല്ല. അങ്ങനെ ആയപ്പോൾ വീട്ടുകാരൻ ചോദിക്കേണ്ടി വന്നു, ഒരു സമയത്താണ് നിങ്ങൾ നാളെ പോയെങ്കിൽ ഇനി എപ്പോൾ ബണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ നക്കണിക്ക് ഭാഷയിലാണ്, മലയാളത്തിലാണ്. ഇയാൾ പോകുന്നത് കാണാതായപ്പോൾ ചോദിച്ചതാ, ഒരു സമയത്ത് നിങ്ങൾ നാളെ പോയെങ്കിൽ ഇനി എപ്പോൾ ബണ്ടോ, ഒരു പക്ഷേ നിങ്ങൾ നാളെ പോയാൽ ഇനി എപ്പോഴാണ് വരിക. ഇയാൾ പോകാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, എന്നാലും അയാളോട് അങ്ങനെ ചോദിച്ചതാ. എന്താ കാരണം? ഈ പണ്ടാറൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാ, ഇത് പോകുന്നത് കാണുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ യുവത്വം അതും ഒരു അതിഥിയാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ അതും പോവും. പിന്നെയാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യത്തോടുകൂടെ ആയിരിക്കും പിന്നെ ലോകത്തോട് വിട പറയാ. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത്: അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഇഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആ അല്ലാഹു തആല ആരാണെന്നറിയാമോ? അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഇഫ്, ദുർബലതയിൽ നിന്നാണ് അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യ സൃഷ്ടിച്ച സമയത്ത് നിങ്ങളുടെ കാലം അത് ദുർബലമായ കാലമാണ്, അതാണ് കുട്ടിക്കാലം. സുമ്മ ജഅല മിൻ ബഅദി ളഇഫിൻ ഖുവാ, ആ ദുർബലമായ കാലം കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം നല്ല ഖുവത്തുള്ള ആരോഗ്യമുള്ള യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് നെഞ്ചും വീർപ്പിച്ച് പറയാൻ പറ്റിയ കാലമാണ്, അതാണ് നല്ല ആരോഗ്യത്തിൻ്റെ കാലം. സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഇഫം വശൈബാ, പിന്നീട് ആരോഗ്യമുള്ള കാലം കഴിഞ്ഞാലോ വീണ്ടും ഒരു ദുർബലമായ കാലം വരികയാണ്, അതാണ് വാർദ്ധക്യകാലം. അപ്പൊ കുട്ടിക്കാലം ദുർബലമാണ്, വാർദ്ധക്യവും ദുർബലമാണ്. അതിൻ്റെ ഇടയിൽ അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകുന്ന ഒന്നാണ് ആരോഗ്യമുള്ള യുവത്വം. പക്ഷെ ഈ രണ്ട് ദുർബലതയിൽ നിന്ന് കുട്ടിക്കാലത്തെക്കാളും വാർദ്ധക്യമുള്ള കാലം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കുട്ടിക്കാലത്ത് തലമുടി നരക്കാറില്ല, വാർദ്ധക്യമായാൽ തലമുടി നരച്ചുപോയി, താടി രോമങ്ങൾ നരച്ചുപോയി. ആ ദുർബലത എത്തുന്നതിൻ്റെ മുമ്പുള്ള കാലമാണ് നല്ല ആരോഗ്യമുള്ള യുവത്വത്തിൻ്റെ കാലം. കേട്ടോ? അപ്പൊ ആരോഗ്യമുള്ളവർ എന്ത് മനസ്സിലാക്കും, എന്ത് ചെയ്യണം? അവരുടെ ആരോഗ്യം മുഴുവനും അല്ലാഹ് പൊരുത്തപ്പെട്ടതിനു വേണ്ടി മാത്രം ചെലവഴിക്കണം. തുള്ളിക്കളിക്കാൻ തോന്നും, ഇന്നമ ഷബാബു ജുനൂൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ. ഇന്നമ ഷബാബു ജുനൂൻ, യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു തരം ഭ്രാന്താണ്. ശരി തന്നെയല്ലേ? ശരി തന്നെയല്ലേ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചാൽ മതി. ഈ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞതാ. യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്താണ്, അതൊരു മാഡ് ക്യാപ്പ് പോലെയാണ്, ഒരു ഭ്രാന്താണ്.
തോന്നിയതൊക്കെ ചെയ്യാൻ തോന്നും, പക്ഷെ തോന്നിയതൊക്കെ ചെയ്യാൻ പറ്റിയ കാലല്ല പ്രായമായാൽ. പ്രായമുള്ള ഒരു വെല്ലുപ്പാക്ക് ഒരാഗ്രഹമുണ്ട്, ഉദാഹരണം പറയാം, ഉണ്ടായിട്ടൊന്നുമല്ല ഉള്ളത് പറയാം, എനിക്കൊരു ഹൈ ജമ്പ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഈ വെല്ലുപ്പാനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഒരു ഹൈ ജമ്പ്? അല്ലെങ്കിൽ പ്രായമുള്ള ഒരു വെല്ലുപ്പാക്ക്, ഒരു മാമക്ക് ഒരാഗ്രഹമുണ്ട്, എന്താ, ഒരു ലോങ് ജമ്പ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. ഹൈ ജമ്പ് എന്നാകുമ്പോ ഇങ്ങനെയാവും, ലോങ് എന്നാകുമ്പോ അങ്ങനെ അങ്ങോട്ടായിരിക്കും. അപ്പൊ ഒരു മാമക്കൊരാഗ്രഹം, വളയത്തുള്ള ഒരു മാമക്കൊരാഗ്രഹമാണ് ഒരു ലോങ് ജമ്പ് ചെയ്യണോ. നാ മാമനെ കൊണ്ട് ചെയ്യാൻ കഴിയോ? കഴിയില്ല. അതേസമയത്ത് പ്ലസ് ടുവിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ എന്ന് തോന്നിയാൽ, ഇന്നത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇവനെ കേൾക്കും വേണ്ട, ഏത് തരം ലോങ് ജമ്പ് വേണമെങ്കിലും ചെയ്യും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നമാ അഷബാബ് ജുനൂൻ. യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിന്റെ സമയമാണ്. പക്ഷേ ആ ഭ്രാന്തിന്റെ പിന്നിൽ നമ്മൾ പോയിക്കൂടാ. കാരണം എന്തേ ചെറുപ്പക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കാനുണ്ട്. മൊത്തത്തിൽ ഒരു ആയുസ്സിനെ കുറിച്ചുള്ള ചോദ്യം വന്നതിന് ശേഷം ആ ആയുസ്സിൽ ഏറ്റവും പ്രധാനമായ യുവത്വത്തെ കുറിച്ചൊരു ചോദ്യമുണ്ട്. വൻ ശബാബിഹി ഫീമ അബ്ലാ, ഓ ചെറുപ്പക്കാരാ, ഓ യുവതികളെ, നിങ്ങൾക്ക് ഞാൻ യുവത്വം തന്നില്ലേ? ആ തന്ന യുവത്വത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ കണക്ക് വ്യക്തമായി അവതരിപ്പിക്കാതെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച കാലും അപ്പുറത്തേക്ക് എടുത്തു വെക്കാൻ കഴിയില്ല. ആ യുവത്വം അല്ലാഹു തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമായി കണ്ട് അതനുസരിച്ച് നമ്മൾ നീങ്ങണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം കൂടി വളരെ ഗൗരവത്തിൽ സാന്ദർഭികമായി പറയട്ടെ. യുവാക്കളെക്കാളും വലിയ അപകടം യുവത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു കാലമില്ലയോ? ഇന്നത്തെ യുവാക്കൾ സജീവമാണ്, പക്ഷേ നാളത്തെ യുവാക്കൾ എവിടെയാ? ഇന്നത്തെ യുവാക്കൾ വളരെ സജീവമാണ്, നാളത്തെ യുവാക്കൾ എവിടെയാണ്? നാളത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൗമാരപ്രായമുള്ള മക്കളാണ്. 13, 14, 15, 16, 17, 18, 19 വയസ്സ് വരെയുള്ള ടീൻ ഏജുകാരില്ലേ, കൗമാരപ്രായക്കാരില്ലേ, അവര് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരെ നമ്മൾ അതാ നന്മയിലേക്ക് നയിക്കണം. വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ വാലിന് സദസ്സിൽ വന്നിരിക്കുള്ളൂ. വാല് കേൾക്കാൻ ആഗ്രഹിക്കാത്ത എത്ര ചെറുപ്പക്കാരാണ്! സുബ്ഹാന ജല്ല ജലാലു. രാത്രി ഇങ്ങനെ അങ്ങാടികളിൽ ഇങ്ങനെ വലസി നടക്കും, അവർക്കൊന്നും വാലിന്റെ സദസ്സിൽ വന്നിരുന്ന് വാല് കേൾക്കാൻ ആഗ്രഹമൊന്നുമില്ല. അവരെയാണ് കിട്ടേണ്ടത്, അവരെയാണ് കിട്ടേണ്ടത്. നമ്മൾ ചെറുപ്പക്കാരെ നന്നാക്കിയെടുക്കാൻ നോക്കണം. യുവത്വം കാരണം ഒരു നാട് നന്നാകണമെങ്കിൽ ആ നാട്ടിലെ യുവാക്കൾ നന്നാകണം. ചില സ്ഥലത്തുനിന്ന് ഒരു കല്യാണത്തിന് ആലോചന വന്നാൽ ബേം കെട്ടിച്ചയക്കാൻ മനസ്സേരുന്നില്ല അങ്ങോട്ടേക്ക്. എന്തേ കാരണം? അവിടുത്തെ മക്കള് ചിലപ്പോൾ കഞ്ചാവിൻ്റെ പേരിൽ ഉള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ ചീട്ട് കളിക്കാർ, ചിലപ്പോൾ വ്യഭിചാരികൾ, ഇങ്ങനെ താന്തോന്നികളായി നടക്കുന്നവരാകുമ്പോൾ നമ്മുടെ പെൺമക്കളെയോ നമ്മുടെ പെങ്ങന്മാരെയോ അങ്ങോട്ട് കെട്ടിച്ചയക്കാൻ ഒരാഗ്രഹം. വളയത്തുനിന്ന് വളയം എന്ന ഈ നാട്ടിൽ നിന്ന് ഒരു ആലോചന വന്നാലോ വേഗം കെട്ടിച്ചു കൊടുക്കാൻ തോന്നും. എന്തേ കാരണം? കാരണം ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വളരെ നല്ലവരാണ്. അല്ലാഹു ബർക്കത്തെയട്ടെ. എന്നാൽ ഇതുപോലെ തന്നെ ചില നാട്ടിലെ പെൺകുട്ടികളെ ആലോചന ഇങ്ങോട്ട് വന്നാൽ, കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന വന്നാൽ വേഗം കെട്ടിച്ചയക്കുന്ന ഒരു മടി തോന്നും. കാരണം ആ രായത്തെ പെൺമക്കളുടെ ബിൽക്കുൽ പാത്തുമ്മമാർ എന്ന് പറയും. ഓരിങ്ങനെ മുടി ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ഒറ്റ പോക്ക്, ഓർക്ക് വേറെ ഒന്നുമില്ല, ദീനിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ആലോചന വന്നാൽ ഒരു ബാപ്പക്ക് അത് ഓക്കെ ആക്കാൻ വലിയ പേടിയാ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാകണം യുവത്വം എന്നത്. അതുകൊണ്ട് തന്നെ
ഒരു യുവാവ് നന്നായാൽ എത്ര കണ്ട് നന്നാകാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ ഏഴ് ചെറുപ്പക്കാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഏഴ് ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ ചെറുപ്പക്കാരാണ്. അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം കൈവിടേണ്ടുന്ന സമയത്ത് പോലും ആ നിയമം അവർ കൈവിട്ടില്ല, അവര് തളർന്നില്ല, പതറിപ്പോയില്ല, ഇസ്ലാമിന്റെ ആശയം അവരെ കൈവിട്ടില്ല, ഉറച്ചു നിന്നു. അതുകൊണ്ടല്ലേ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അവര് പ്രായമുള്ളവരല്ല, അവർ ചെറുപ്പക്കാരാണ്. അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ പോയി അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവല് തേടിയ ഒരു ദുഷ്ടനായ ഭരണാധികാരി നാട്ടിലെ രംഗത്ത് വന്നപ്പോൾ ആ ഭരണാധികാരി ഇവരോട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് കൽപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ ആ ഭരണാധിയുടെ ചതിയിൽ പെടാതിരിക്കാൻ ഗുഹയിൽ പോയി സംരക്ഷണം തേടിയ ഏഴ് ചെറുപ്പക്കാരില്ലേ, ആ ഏഴ് ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, ആ യുവാക്കൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. വിശ്വാസം കൈവിടേണ്ടുന്ന സമയത്ത് പോലും അവരെ കൈവിട്ടില്ല, ഉറച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നു. വസിദ്നാഹും ഹുദാ, അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ സന്മാർഗം വർദ്ധിപ്പിച്ചു. ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തു. അതുകൊണ്ടല്ലേ മുതഅല്ലിമീങ്ങൾക്കറിയാം തഫ്സീറുൽ ജലാലൈനി ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻ, ഇമാം ജലാലുദ്ദീനു സുയൂത്തി റളിയല്ലാഹു അൻ, രണ്ട് ജലാലുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ വ്യാഖ്യാനം ക്രോഡീകരിച്ച കിതാബല്ലേ തഫ്സീറുൽ ജലാലൈനി. ആ തഫ്സീറുൽ ജലാലൈനി നമ്മുടെ ദർസുകളിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുന്നുണ്ട്, എല്ലാ ദർസുകളിലും സ്ഥാപനങ്ങളിലും ഓതിക്കൊടുക്കുന്നുണ്ട്. ആ തഫ്സീറുൽ ജലാലൈനിക്ക് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹാഷിയത്തു സ്വാബി. ആ ഹാഷിയത്തു സ്വാബിയിൽ അൽ കഹഫ് സൂറത്ത് തുടങ്ങുന്ന ഭാഗത്ത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞു, ഈ ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് എല്ലാ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണം. കാര്യമായിട്ട് ഉമ്മമാർക്ക് പറയാനുള്ളത്, അല്ലാ വാലിന് വന്നാൽ ഭക്ഷണിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയാൽ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലാണെന്നൊന്നും ഉണ്ടായിട്ടില്ല, അല്ലാത്തൊരു വർഗത്തായിട്ട്. അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ലൈൻ ലൈനായി കൊണ്ടുവന്നൊരു സാധ്യ, രാത്രി തീരെ ഉറങ്ങാറില്ല, ഭയങ്കര കരച്ചിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ എല്ലാ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണം, ആ ഏഴ് ചെറുപ്പക്കാരുടെ പേര് അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർക്കറിയാം. ആ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് എന്നിട്ട് അതാ ആ എഴുതിയത് ഈ കുട്ടിയുടെ തോളം കൈയുടെ ഭാഗത്ത് കെട്ടിവെച്ചാൽ കരച്ചില് നിന്നുപോയി. പക്ഷെ നീയത്ത് നന്നായിരിക്കണം, ഇന്നമല്ലാമാലും ഭിന്നിയാത്ത്. അതേസമയം ഇനി എങ്കിലും കെട്ടിക്കൊടുത്തതിന് ശേഷം കരച്ചിലൊന്നും മാറുന്നില്ല എന്ന് കണ്ടാലോ, ഓ ഈ പേരിന് ബഹുമാനമൊന്നുമില്ല, ഇത് നൗഫൽ സക്കാവി വെറുതെ ബടായി പൊട്ടിച്ചതാണ് എന്നല്ല, പിന്നെ നിങ്ങൾ കെട്ടിയത് ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മാ ഉസംസം ലിമാ ശുരിബല, സംസം വെള്ളം എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സംസം വെള്ളം കുടിക്കുന്നത്, അത് അല്ലാഹു സാധിപ്പിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം, രോഗം മാറണമെന്ന് കരുതിയിട്ട് സംസം വെള്ളം കുടിച്ചവരുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിക്കണം എന്ന് കരുതിയിട്ട് സംസം വെള്ളം കുടിച്ചപ്പോ ഹാഫിളായ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സംസം വെള്ളം കുടിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ ഹദീസ് പണ്ഡിതനാകണം, തഫ്സീർ പണ്ഡിതനാകണം, ഫിഖ്ഹിന്റെ പണ്ഡിതനാകണം, തസവുഫിന്റെ പണ്ഡിതനാകണം എന്ന് വ്യത്യസ്ത നിയത്ത് വെച്ച് കുടിച്ചപ്പോ അവർക്കത് സാധിച്ചതിന് ധാരാളം തെളിവുകളുണ്ട്. ഇനി ഒരാൾ സംസം വെള്ളം കുറെ കാലമായി കുടിക്കാൻ തുടങ്ങിയിട്ട് മാറുന്നില്ല,
അപ്പോ ഓ ഈ സംസം വെള്ളം ഇത് ശരിയായ സംസം വെള്ളം ഒന്നും അല്ലായിരിക്കും, സംസം വെള്ളം തന്നെയാ, പക്ഷെ കുടിച്ചിട്ട് മാറുന്നില്ലെങ്കിലോ അല്ലാഹു തആല അത് വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഏതൊന്നിന്റെ പിന്നിലും അല്ലാഹുവിന്റെ ഖളാ ഉണ്ട്, അതിനപ്പുറം വേറെ ഒന്നും നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കെട്ടിക്കൊടുത്താൽ കുട്ടിയുടെ കരച്ചിൽ നിന്നുപോയി. ആ മാത്രല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുപോലെ ആ ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ഒരിടത്ത് തീ വീണ് എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഏഴ് ചെറുപ്പക്കാരുടെ പേരെഴുതിയ കടലാസ് കൊണ്ടുപോയി അതേ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലങ്ങിട്ടാൽ ആ കത്തുന്ന തീയങ്ങ് കെട്ടുപോയി. നമ്മളെ പേരുള്ള കടലാസ് കൊണ്ടുപോയി ആ തീയിലിട്ട് കടലാസ് അങ്ങ് കത്തു എന്നല്ലാതെ വേറെന്ത് സംഭവിക്കാനാ? അതേസമയത്ത് ഈ കടലാസിലുള്ള ഏഴാളുടെ പേര് അവര് സാധാരണക്കാരല്ല, പടച്ച റബ്ബിലേക്ക് യുവത്വം ചെലവഴിച്ച യുവാക്കളാണ്. ആ യുവാക്കളുടെ പേരെഴുതിയ കടലാസാണ്, അതുകൊണ്ട് അതങ്ങ് കെട്ടുപോയി. പിന്നവിടെ ഒരു ഫയർ വാഹനത്തെ കൊണ്ടുവരേണ്ടുന്ന, ഒരു ഫയർ പോലീസിനെ കൊണ്ടുവരേണ്ടുന്ന ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ചെറുപ്പക്കാർക്ക് അത്രയും വലിയ സ്ഥാനം കിട്ടിപ്പോയി. ആ ചെറുപ്പക്കാരുടെ പേര് ഒരു വീട്ടിൽ ഒരിടത്തുണ്ടായാൽ ആ വീട്ടിലേക്ക് കള്ളം കയറൂല. ആ ചെറുപ്പക്കാരുടെ പേര് ഒരാളുടെ പേഴ്സിൽ ഉണ്ടായാൽ അവനൊരു അപകടത്തിലും പെടൂല. പക്ഷേ അവരുടെ പേര് വലിയ ബഹുമാനമുള്ള പേരായതുകൊണ്ട് ടോയ്ലറ്റിലേക്കും വാഷ്റൂമിലേക്കും ബാത്റൂമിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെറുപ്പക്കാരൻ നന്നായാൽ എത്ര കണ്ട് നന്നാകാൻ കഴിയും എന്നതിന് തെളിവ് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിന് ഇന്ന് ചില ചെറുപ്പക്കാരുണ്ട്, എൻ്റെ ഈ സദസ്സിൽ അങ്ങനെ ആരുമില്ല. എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാം, കാരണം ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ഇറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. അല്ലാഹു കബൂൾ ചെയ്യട്ടെ. സാധാരണഗതിയിൽ ചെറുപ്പക്കാരെ വിഷയങ്കാലം നോട്ടീസിൽ കൊടുത്താൽ, ചെറുപ്പക്കാരെ വിഷയങ്കാലം നോട്ടീസിൽ കൊടുത്താൽ പല ചെറുപ്പക്കാരും വരാതിരിക്കാൻ പതിവ്. എന്താ കാരണം? ഇന്ന് കുറച്ച് കേൾക്കേണ്ടി വരും, ഇന്ന് കുറച്ച് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോകൂല എന്നാണ്. അതേ സമയത്ത് ഇന്ന് പറയാനുള്ള വിഷയമൊന്നും എന്നിലില്ല എന്ന് ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ സദസ്സിൽ വന്നിരിക്കാൻ ഒരു മടി ഉണ്ടാവൂല. അതാണ് ഈ സദസ്സിൽ കാണുന്നത്. അല്ലാഹുവേ നമുക്കൊക്കെ നീ ആരോഗ്യം നിലനിർത്തി തരണം റഹ്മാനെ. ചെറുപ്പക്കാരാ, ഉള്ള ആയുസ് ഫാഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിക്കണം, പരിഷ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിക്കണം. ഇന്ന് ഫാഷന്റെ കാല, എല്ലാം ഫാഷനായിപ്പോയി, നിസ്കാരവും ഫാഷനാണ് അല്ലേ? ചില മനുഷ്യന്മാരെ നിസ്കാരം കണ്ടില്ലേ? സുബ്ഹാന ജല്ല ജലാലു, തലമറക്കാതെയുള്ള നിസ്കാര. ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി തലമറക്കാൻ പറ്റിയ ഒരു തൊപ്പി കയ്യിൽ പിടിച്ചില്ലെങ്കിൽ, ടവൽ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ, ഇവിടെ നിന്നങ്ങ് തലയിൽ തൊപ്പിട്ടിട്ട് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ ഒരു തൊപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേകം ബാഗിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കും. എന്താ കാരണം? ഞങ്ങളെ കാരണമായിട്ട് ഓൻ തൊപ്പിയിടാതെ നിസ്കരിക്കണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ എന്തവിടെ ഉണ്ടെങ്കിലും ഓൻ തലയിൽ തൊപ്പിടൂല. എന്താ കാരണം? നിസ്കാരം ഫാഷനാണ്, എല്ലാം ഫാഷനാണ്. ഇതുപോലെ ഇപ്പൊ കുപ്പായവും ഫാഷനാണ്. ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്, കുപ്പായം ഫാഷനാ. ഇപ്പൊ നമ്മള് കുടുക്കൊക്കെ കണ്ടില്ലേ, ഈ കുടുക്കൊക്കെ ഇങ്ങനെ നടുവില്ല, ഈ സെന്ററിലല്ലേ നമ്മളെ കുടുക്കൊക്കെ ഉള്ളത്. എന്നാ വാപ്പ ഇപ്പത്തെ കുടുക്കോ, ഇപ്പത്തെ കുടുക്കു നോക്കിയ തല വിരാന്ത് പിടിക്കും. എന്താ കാരണം? ഇവിടെ നിങ്ങോട്ടാ കുടുക്ക്, ഈ ഭാഗത്ത് നിങ്ങോട്ടാണ്. അപ്പൊ എന്താടാ അത് അങ്ങനെ ചോദിച്ചപ്പോ, അത് ഇപ്പത്തെ ഫാഷനാണ് എന്ന്. ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഓനിങ്ങനെ കുപ്പായം ഇങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് മറ്റേ ഭാഗം മുകളോട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ടാ. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കുപ്പായ ഇട്ടിരിക്കല്ലേ വസ്ത്രം, ഒക്കെ ഒരേ ലെവലിലല്ലേ ഇങ്ങനെ നിൽക്കുക. ഇൻഷർട്ട് ആക്കിയവന്റെ കഥ അറിയില്ല, ഔട്ട്ഷർട്ട് ആക്കിയവനെ കുറിച്ചാണ് ഞാൻ പറയണത്. അപ്പൊ ഔട്ട്ഷർട്ട് ചെയ്ത ആള് ഒരേ ലെവലാണ് ഇങ്ങനെ നിൽക്കുക. അതേ സമയത്ത് ഒന്നും ഒരുത്തന്റെ കുപ്പായം നോക്കുമ്പോണ്ട് ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി, മറ്റു ഭാഗം ഇങ്ങനെ മുകളിട്ട്. അപ്പൊ നമ്മൾ കരുതി എന്താ, ധൃതിയിൽ ഇവൻ ചിലപ്പോ കുപ്പായമൊക്കെ ഇട്ടിട്ട് വന്നപ്പോ
അതിൻ്റെ അർജന്റ് അമ്പരപ്പ് എന്ന് പറയും. അപ്പൊ അമ്പരപ്പിൽ അർജന്റ് ആക്കിയിട്ട് ഇങ്ങനെ വന്നപ്പോണ്ട് ഒരു ഭാഗം താഴോട്ട് മറ്റേ ഭാഗം മുകളിലോട്ട് ആയത് ആ കുടുക്ക അപ്പുറപ്പുറ മാറ്റിയിട്ടതാണ്. നോക്കുമ്പോ അല്ല ഇപ്പത്തെ ഫാഷനാത്, കുടുക്ക അപ്പുറപ്പുറ മാറ്റിയിട്ടതൊന്നുമല്ല, ഇപ്പത്തെ ഫാഷനാണ് ഒരു ഭാഗം താഴോട്ട് മറ്റേ ഭാഗം മേലോട്ടായി ഇപ്പത്തെ ഫാഷനാണ്. പരിഷ്കാരം ഫാഷന് വ്യാപിച്ചു, പരിഷ്കാരം വ്യാപിച്ചു. ഓ നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. ചെറുപ്പക്കാരെ യുവതികളെ, അല്ലാഹു തആല ധിക്കാരം കാണിച്ച് നടക്കുന്നവന് സൃഷ്ടിച്ചു വെച്ചതല്ല സ്വർഗമെന്നത്. ഒരു പക്ഷേ നമ്മൾ ഒരു ഫാഷനെ കുറിച്ച് പറയുമ്പോ അത് കേൾക്കുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടോ, കേൾക്കുന്ന യുവതിയുടെ ജീവിതത്തിലുണ്ടോ? മാറ്റാൻ വേണ്ടി ചെറുപ്പക്കാരൻ ശ്രമിക്കണം, മാറ്റാൻ വേണ്ടി യുവതികൾ ശ്രമിക്കണോ? മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ പ്രയാസം അവർക്ക് തന്നെയാണ്. പറയുന്ന മൊയിലാർക്കൊരു കുറവും ഇല്ല, സംഘടിപ്പിച്ച സംഘാടകർക്കൊരു കുറവും ഇല്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഓ നബിയേ ജനങ്ങളോട് തങ്ങൾ വാല് പറഞ്ഞു കൊടുക്കണം. വദക്കിർ ഫഇന്ന ദിക്റാ തംഫഉൽ മുഅ്മിനീൻ. ജനങ്ങളോട് വാല് പറഞ്ഞു കൊടുക്കുമ്പോ കേൾക്കുന്ന ചെറുപ്പക്കാർ, കേൾക്കുന്ന യുവതികൾ ഈമാനുള്ളവരാണോ, തഖ്വയുള്ളവരാണോ, അതവരിൽ ഫലം കാണും കേട്ടോ. അതല്ലാതെ കേൾക്കാത്തതുകൊണ്ട് പറയുന്നത് നിർത്തിവെക്കാൻ പാടില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ജനങ്ങളോട് പറയൽ മാത്രമേ നമ്മെ കൊണ്ട് കഴിയുള്ളൂ. ഫമൻ ഷാ ഫൽയുഅ്മിൻ വമൻ ഷാ ഫൽയക്ഫുർ. അതേ അല്ലാഹു ഉദ്ദേശിച്ചവനോ അവനത് ഉൾക്കൊണ്ട് ജീവിക്കോ, അല്ലാത്തവനതങ്ങ് ധിക്കാരം കാണിക്കോ. ഓ ചെറുപ്പക്കാരെ യുവതികളെ, ഈ ദുനിയാവിൽ നടക്കുന്ന സമയത്ത് ധിക്കാരികളായി നടന്നുകൂടാ, വലിയവനാ എന്ന് ചിന്തിച്ച് നടന്നുകൂടാ. ഈ വാല് പറയുന്ന വിഷയങ്ങൾ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ മഹാനുഭാവന്റെ ചാരത്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? വാല് പറയുന്ന മുസ്ലിയാരുടെ ഭംഗി കണ്ട് അഭിപ്രായം പറയാനല്ലല്ലോ, വാല് പറയുന്ന മുസ്ലിയാരുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യത കേട്ട് അഭിപ്രായം പറയാനല്ലല്ലോ. കേൾക്കുന്ന എന്റെ ജീവിതത്തിലുള്ള വല്ലതും മാറ്റിയെടുക്കേണ്ടതാണെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തത് കൊണ്ടുവരാനാണെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവനല്ലേ ബുദ്ധിയുള്ളവർ? പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അതല്ലേ ഞാൻ എന്റെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, തിൽക്കദ്ദാറുൽ ആഖിറാ. ഈ ദുനിയാവിനപ്പുറം ഇത് കുറഞ്ഞ ദിവസങ്ങൾക്കല്ലേയുള്ളൂ. ഒരാൾക്കും ഉറപ്പുണ്ടോ ഈ സദസ് കഴിഞ്ഞാൽ ജീവനോടെ എണീറ്റു പോകും? പറയാൻ കഴിയില്ല. ഈ പാവപ്പെട്ട ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എൻ്റെ ഉമ്മാനോടും എൻ്റെ ഭാര്യയോടും നാളെ രാവിലെ 11 മണിക്ക് കൊടക് ജില്ലയിൽ ഗർഗന്തൂർ എന്ന സ്ഥലത്ത് എനിക്കൊരു വാതുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. പക്ഷേ നാളത്തെ സ്റ്റേജിൽ ഈ പാവപ്പെട്ട ഞാനെവിടെ എത്തുമെന്ന ഉറപ്പ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞപ്പോ, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ്, അല്ലാ ഉദ്ദേശിച്ചാലേ അത് നടക്കും കേട്ടോ എന്നാണ് ഉമ്മാനോടും ഭാര്യയോടും പറഞ്ഞു വന്നത്. പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. വലാ തഖൂലൻ ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഓ നിങ്ങൾ നാളെ എന്നല്ല,
പിന്നെ ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഇൻഷാല്ലാ ചേർക്കാതെ പറഞ്ഞുകൂടാ. ഇവിടത്തെ ജീവിതമാണത്. എന്നാൽ പറയട്ടെ, ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അത് എന്നേക്കുമുള്ള ജീവിതമാണ്. അതല്ലേ ആഖിറ, അതല്ലേ പരലോകം. ആ പരലോകം ആർക്കുള്ളതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പക്കാരെ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു തആല പറഞ്ഞത് കാണാം. തിൽക്കത്താറുൽ ആഖിറ, ആ പരലോകമില്ലേ, ആ പരലോകം. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ. ആ പരലോകം ദുനിയാവിൽ ധിക്കാരം കാണിച്ച് നടക്കുന്നവർക്കല്ല, ധിക്കാരികളല്ലാതെ അല്ലാഹുവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിച്ചവർക്കുള്ളതാണ് ആ പരലോകം. വലാ ഫസാദ, ദുനിയാവിൽ കണ്ടു കാണുന്ന സർവ ഫാഷനുകളുടെ പിന്നിൽ പോയി, സർവ പരിഷ്കാരങ്ങളുടെ പിന്നിൽ പോയി ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഈ ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നുപോലും മനസ്സിലാക്കാതെ, ഫുള്ളായി ഫാഷനിലൂടെ പരിഷ്കാരത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കുള്ളതല്ല ആഹ്റും. പരിഷ്കാരികളായി നടക്കാത്ത നല്ലവർക്കുള്ളതാണ് ആഹ്റും. അതാണ് ഖുർആൻ പറഞ്ഞത്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഫിൽ അർളി വല ഉലുവം ഫിൽ അർളി വല ഫസാദ. ധിക്കാരം കാണിക്കാതെ, ഫാഷൻ ഇല്ലാതെ, പരിഷ്കാരമില്ലാതെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചു ജീവിക്കുന്നവർ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്ത്യവിജയമില്ലേ? ആ അന്ത്യവിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ കിട്ടി മരിക്കലാണ്. അല്ലാഹു തആല നമുക്കതിനെ ഭാഗ്യം തരട്ടെ. ആ ഈമാൻ കിട്ടി മരിക്കുക എന്നത് മുത്തഖീങ്ങൾക്കാണ് കേട്ടോ, തഖ്വയിൽ ജീവിച്ചവർക്കാണ് കേട്ടോ. ഇന്നിപ്പൊ കണ്ടില്ലേ എന്തൊക്കെ പരിഷ്കാരം! തലയിലെ മുടി കണ്ടാൽ എന്ത് ഫാഷനാണ്! തലയിലെ മുടി, ഓരോരുത്തരുടെ തലയിലെ മുടി. ഞാന് എന്റെ കളസയിൽ, ചിക്കമഗളൂർ ജില്ലയിൽ എന്റെ കളസയിൽ, ഞാൻ എന്റെ നാട്ടിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ആകെ പരിചയമുള്ള ഹെയർ കട്ടിങ് രണ്ട് ഹെയർ കട്ടിങ്ങാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്ത് നടന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അന്നത്തെ ബാർബർമാരടുത്ത് പോയി സലൂണിൽ കയറിയാൽ പരിചയമുള്ള ഹെയർ കട്ടിങ് രണ്ടാ, ഒന്ന് വെജ് കട്ട്, മറ്റൊന്ന് മെല്ലെ പറയാ പോലീസ് കട്ട്. ഈ രണ്ട് കട്ടേ അന്ന് പരിചയമുള്ളൂ, വെജ് കട്ടും പോലീസ് കട്ടും, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇന്നോ? ഇന്ന് സലൂന്റെ പേര് തന്നെ മാറിപ്പോയി. ഇന്ന് സലൂൻ എന്ന് പേര് വെക്കാതെ തന്നെ ഇല്ല, ഇന്നെല്ലാം ബ്യൂട്ടി പാർലർ ആയി പോയി. അല്ലെങ്കിൽ കണ്ടില്ലേ പഴയ കാലത്തൊക്കെ നമ്മുടെ ഉപ്പമാരൊക്കെ ഒന്ന്, വല്യുപ്പമാരൊക്കെ ഒന്ന് സലൂനിൽ കയറിയാൽ അവരൊരു 5-10 മിനിറ്റ് കൊണ്ടൊന്ന് ഇറങ്ങിപ്പോവും. ഇന്നോ? ഇന്ന് സുബ്ഹാന ജല്ല ജലാലുഹു, ഇവൻ ഇറങ്ങാൻ 2 മണിക്കൂർ വേണം. കാരണം ഫേസ് വാഷും മറ്റേ വാഷും ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോ 2 മണിക്കൂറാ. എന്നിട്ട് ഇവൻ ബാർബറിനോട് ചോദിക്കുക, ഇനി വല്ലതും ഉണ്ടോ ക്രീം പുരട്ടാൻ മുഖത്തേക്ക്? അപ്പൊ ബാർബർ പറയേണ്ടി വരും, ഉള്ളതൊക്കെ തീർന്നു, ഇനി കുറച്ച് ചാണകം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ പുരട്ടാൻ, ബാക്കിയൊക്കെ തീർന്നു എന്ന് പറയേണ്ടി വരും. ആ ജാതിയാ ഞാൻ പറഞ്ഞു വന്നത്, ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല, ഹറാമാണെന്നോ കറാത്താണെന്നോ നൗഫൽ സഖാഫി പത്ത് കൊടുത്തു എന്ന് പറയണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കാണിക്കുന്ന ചില കോപ്പറാട്ടികൾക്കുണ്ട് തലയിലെ മുടി. പടച്ചറബേ, നമ്മൾ ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയാ, ഈ മുടിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മുടിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ മുടിയുള്ള ആളിലേക്ക് നോക്കിയാൽ പറ്റൂല. പിന്നെ തീരെ മുടിയില്ലാത്ത ചില മനുഷ്യന്മാരുണ്ടാവും. ഓരുണ്ട് തലയിൽ തീരെ മുടിയില്ലാത്തതുകൊണ്ട് കൃത്രിമ മുടിയുള്ള സാധനം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ഓരെ മെല്ലെ കൊണ്ടുവന്ന് മുസാഫ ചെയ്താൽ അതങ്ങ് പാറിപ്പോവും. അങ്ങനെ ഉണ്ട്, പെരുന്നാക്കൊക്കെ പള്ളിയിൽ കാണാൻ ചില മനുഷ്യന്മാരെ മുസാഫ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പാറിപ്പോവും, മെല്ലെ ഒപ്പിച്ചിട്ട് ഫിറ്റാക്കി വെക്കുക, ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നാ അവനിലേക്ക് നോക്കുമ്പോഴാണ് അല്ലാഹു തആല നമുക്ക് തന്ന ഒറിജിനൽ മുടിയുടെ മഹത്വം മനസ്സിലാവുക. നമ്മൾ അതിനെ കോലം മാറ്റിയിട്ട് പടച്ചറബേ എന്തൊക്കെ കട്ടിങ് ചെയ്ത് നടക്കാണ് പാടില്ല. നല്ല ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം വേണം. അതാണ് ഞാൻ പറഞ്ഞത്,
ദുനിയാവിൽ ഒരു പുതിയ ട്രെൻഡ് കാണുമ്പോഴേക്ക് നമ്മൾ അതിൻ്റെ പിന്നിൽ പോയിക്കൂടാ. ഓ ചെറുപ്പക്കാരെ, ഇന്ന് വ്യാപകമായി കാണുന്ന ഒന്നാണ് അതേ അന്യ പെൺകുട്ടികളോടുള്ള ചാറ്റിംഗ്. ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്തവരാരാണ്? ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവരാരാണ്? വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തവരില്ല. എല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലും മുഴുകിപ്പോയിട്ടുണ്ട്. ഇന്ന് കണ്ടില്ലേ, ചില പെൺകുട്ടികൾക്ക് തീരെ മടിയില്ല. നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോ 15 അടയാളങ്ങളുണ്ട്. ഒറ്റ ഹദീസിലായി 15 അടയാളം പറഞ്ഞിട്ടില്ലേ? അതൊന്നും എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ 15 അടയാളം പറഞ്ഞ കൂട്ടത്തിൽ വലഹറത്തിൽ ഖൈനാത്തുൽ മആസിഫ് പാട്ട് പാടുന്ന പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് പാട്ടും പാടിയിട്ട് ഡാൻസും ചെയ്യുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ചോ. ഇന്നൊരു കൂട്ടുകാരൻ എന്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചു. ഞാൻ ആ വീഡിയോ തുറന്നു നോക്കുമ്പോ കല്യാണത്തെ തുടർന്ന് അതേ പുതിയ പെണ്ണിന്റെ കൂടെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. തലയിൽ തട്ടമിട്ടിട്ടുള്ള ചില താത്തമ്മാരും ഈ പുതിയ പെണ്ണിന്റെ കയ്യിൽ ഒരു ഒലക്കയുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതേ ഹളദി കല്യാണം കഴിഞ്ഞു, മഞ്ഞക്കല്യാണം കഴിഞ്ഞു, ഇപ്പൊ വന്നിരിക്കുകയാണ് ഒലക്ക കല്യാണം. ഇന്നാലില്ലാ, ഇത് കണ്ടപ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയില് ഓ സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന്റെ തനിമ നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ മതസൗഹൃദം നിലനിർത്താൻ, മതേതരത്വം എന്ന പർവ്വത സമാനമായ ആശയത്തെ നിലനിർത്താൻ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതവിശ്വാസികളും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പോരാട്ട ഭൂമിയിൽ ഇറങ്ങുമ്പോ എന്തേ പെണ്ണേ, നിന്റെ മനസ്സിൽ അതൊന്നും കടന്നു വരാത്തതെന്തേ? ഇന്നലെയും ഇന്നുമായി അറിയുമോ നിങ്ങൾക്ക്, ബഹ്റൈനിൽ നിന്നും കുവൈത്തിൽ നിന്നും നമ്മുടെ കൂട്ടുകാരായ പ്രവാസികൾ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഇന്നിങ്ങോട്ട് വരുമ്പോഴും പറഞ്ഞു, വളയം മഖാം ഉറൂസ് അതൊരു സാധാരണ സദസ്സല്ല, ജനനിബിഡമായ സദസ്സാണ്, ഒരു വലിയ മഹാന്റെ ചാരത്തുള്ള സദസ്സാണ്. റജബ് മാസമാണ് ഉസ്താദേ, ഞങ്ങളെ ബഹ്റൈനിൽ കൊറോണ വന്നിരിക്കുകയാണ്, കുവൈത്തിൽ കൊറോണ വന്നിരിക്കുകയാണ്, ചൈനയെ വിട്ടിട്ട് ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും കൊറോണ വന്നിരിക്കുകയാണ്. ദുആ ചെയ്യണേ, ബഹ്റൈനിലുള്ള പ്രവാസികൾ പേടിയിലാണ്, കുവൈത്തിലുള്ള പ്രവാസികൾ പേടിയിലാണ്. പടച്ച റബ്ബേ, ഈ നാടിനും പരിസരത്തിനും വലിയ ആത്മീയ വെളിച്ചം പകർന്നുകൊണ്ട് ഇവിടെ വിശ്രമിക്കുന്ന മഹാനരുടെ ബറക്കത്തുകൊണ്ട് സർവരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തുരക്ഷിക്കണേ. അല്ലാ പറഞ്ഞു വന്നത്, ആ കൊറോണ നമ്മുടെ നാട്ടിൽ വ്യാപിക്കാതിരിക്കും എന്ന് ഉറപ്പുണ്ടോ സഹോദരി നിനക്ക്? ഈ ഒലക്ക പിടിച്ച് നൃത്യം കളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താനോ? ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ കണ്ടതാ, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഇത് സ്റ്റേജിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്നാ പറയേണ്ടത്? സർവ മുസ്ലിം ചെറുപ്പക്കാരോട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരെ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ, ഒരൊറ്റ കല്യാണത്തിന്റെ പേരിലുള്ള തോന്നിവാസത്തിന്റെ പിന്നിൽ പോയാൽ നിന്റെ അന്ത്യം മോശമായിരിക്കും. നിനക്ക് അവസാനം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ പോലും കഴിയില്ല. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഒരു ബലൂണ് പൊട്ടിക്കൽ. സുബ്ഹാന ജല്ല ജലാലി.
എന്നിട്ട് ഈ ബലൂണ് പൊട്ടിച്ചിട്ട് അതിലുള്ള പൊടികളൊക്കെ ഈ കുടിക്കുന്ന പാലില്, പുതിയ പെണ്ണിന് പുതിയ ആപ്പിൾ ആദ്യമായിട്ട് ഒരു പാല് കുടിപ്പിക്കാറില്ലേ പാപ്പാ, പണ്ടൊക്കെ കുടിപ്പിച്ചതല്ലേ, അതങ്ങനെ പോന്നോട്ടെ. ആ കുടിപ്പിക്കുന്ന സമയത്ത് ഈ ബലൂണിലുള്ള മുഴുവൻ പൊടികളും ആ പാലിൽ അങ്ങ് വീഴുക. എന്നിട്ട് പുതിയ പെണ്ണിന്റെയും വയറുവേദന, പുതിയ ആപ്പിളിന്റെയും വയറുവേദന. എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് കൊണ്ടുപോയി കിടത്തുന്നത് മംഗലാപുരം ഇന്ത്യൻ ഹോസ്പിറ്റലല്ല, മണിയറയിലല്ല. എന്താ കാരണം? ഫുഡ് പോയ്സൺ ആയിരിക്കുക, ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ രാത്രി. ആരാ കാരണം? കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നിന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ ആരാണെന്ന് നീ ഉറപ്പുവരുത്തണം. നല്ല കൂട്ടുകാര് വേണം. ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം, ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിൽ കാണാം. ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ആ മൂന്ന് കൂട്ടുകാരോട് ഈ ചെറുപ്പക്കാരൻ ഒരു വലിയ പ്രയാസത്തിലായപ്പോ, പ്രതിസന്ധിയിലായപ്പോ, ഈ ചെറുപ്പക്കാരൻ ആ മൂന്ന് കൂട്ടുകാരോടും പോയി സഹായം ചോദിച്ചു. ഒന്നാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുവരെ ഞാൻ നിന്റെ കൂടെ വന്നോളാം, അതിന്റെ അപ്പുറം എനിക്ക് വരാൻ കഴിയില്ല. മൂന്നാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ എവിടെ വരെയാണോ പോകുന്നത് അതുവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അതിന്റെ അപ്പുറം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അതുകൊണ്ട് പേടിക്കണ്ട. ഈ മൂന്ന് കൂട്ടുകാരിൽ ആരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ പറയും, അതിന്റെ പിന്നെ വേള അങ്ങോട്ട് പോവുള്ളൂ, അല്ലെ ഞാൻ ഇപ്പൊ തന്നെ നിർത്തും. ഈ മൂന്ന് കൂട്ടുകാരിൽ ആരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ? ഒന്നാമത്തെ ആളാണോ, രണ്ടാമത്തെ ആളാണോ, മൂന്നാമത്തെ ആളാണോ? മൂന്നാമത്തെ ആള്. ചില സ്ഥലത്ത് ഞാനൊരിടത്ത് ചോദിച്ചപ്പോ ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞു. ഇയാൾ അങ്ങനത്തെ ആളാ, ഇയാൾ കൂട്ടുകാരൻ ഒരു പ്രയാസത്തിലായ പിന്നെ അവന്റെ കൂടെ കൂടൂല, സന്തോഷമുള്ള സമയത്ത് മാത്രമേ കൂടൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ. മൂന്നാമത്തെ ആളാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. എന്താ ഒന്നാമത്തെ ആൾ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ ആള് പറഞ്ഞു, ഏ എനിക്ക് സഹായിക്കാൻ പറ്റൂല, ഓ ഒന്നിനും കൊള്ളാത്തവനാ. രണ്ടാമത്തെ കൂട്ടുകാരൻ എന്താ പറഞ്ഞേ? എവിടെ എത്തുമോ അതുവരെ ഞാൻ കൂടെ ഉണ്ടാവും, എന്റെ അപ്പുറം ഉണ്ടാവൂല എന്ന അർത്ഥം. അപ്പൊ പകുതിയിൽ കൈവിടും. മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞെന്താ? എവിടെല്ലാം പോകുമോ അവിടെ ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ഓ ഈ മൂന്ന് കൂട്ടുകാരാരാണെന്നറിയാമോ? നീ കൂടെ കൊണ്ട് നടക്കേണ്ടുന്ന കൂട്ടുകാരൻ മൂന്നാമത്തെ കൂട്ടുകാരനെയാണ് കേട്ടോ. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണ്? മാലുഹു, ഇവന്റെ പണമാണ് കേട്ടോ, ഇവന്റെ സമ്പത്താണ് കേട്ടോ. പണമാണ് ഇവനോട് പറഞ്ഞത്, ഞാൻ സഹായിക്കൂല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എപ്പോഴാണ്? ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴാണ്. ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് ഈ മയ്യത്തിന്റെ ഒന്നാമത്തെ കൂട്ടുകാരനായ പണം കൂടെ നടന്നതല്ലേ ഈ പണം? ആ കൂട്ടുകാരൻ പറയാണ്, പണം പറയാണ്, ഞാൻ നിന്റെ കൂടെ വരൂല്ല, നിന്നെ ഒരിക്കലും സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതാണ് നിന്റെ ഒന്നാമത്തെ കൂട്ടുകാരനായ പണം. ആ പണം നിന്റെ കൂടെ കബറിൽ വരൂല, കബറിന്റെ അപ്പുറവുമില്ല. നീ എത്ര വലിയ സമ്പാദ്യം സമ്പാദിച്ചവനാണെങ്കിലും, എത്ര വലിയ ലക്ഷാധിപതിയാണെങ്കിലും, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എല്ലാം ഇവിടെ ബാക്കി വെച്ചു പോകലല്ലാതെ നിർവാഹമില്ല. ഓ വലകൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, 100 പവനുണ്ടെങ്കിലും ശരി, എത്ര പൊന്നുണ്ടെങ്കിലും ശരി, ഇന്നേ വരെ
ഒരു പെണ്ണ് മരിച്ചപ്പോ ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ ചുമന്നുകൊണ്ടുപോയി കബറിൽ കടത്തുമ്പോ ഒരറ്റ പെണ്ണിനെയോ പൊന്നോടുകൂടെ കടത്തിയിട്ടില്ല. എല്ലവും ഇവിടെ ബാക്കി വെച്ചു പോയി. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഇനി രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാ? ആ രണ്ടാമത്തെ കൂട്ടുകാരൻ എന്താ പറഞ്ഞത്? എവിടെ എത്തുമോ അവിടെ വരെ ഞാൻ ഉണ്ടാകും, അതിന്റെ പുറം എനിക്ക് വരാൻ കഴിയില്ല. അത് വേറെ ആരുമല്ല, അഹ്ലുഹു, ഇവന്റെ കുടുംബമാണ് കേട്ടോ. ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ മറവ് ചെയ്യുമ്പോ ചോദിക്കട്ടെ ഉപ്പമാരെ, അതെ നിങ്ങളെ മക്കള് വരുന്നത് കബര് വരെ മാത്രമാണ്, ആ കബറിൽ മകൻ വന്ന് കിടക്കോ ഇല്ല, ആ കബറിൽ മകൾ വന്ന് കിടക്കോ ഇല്ല, ഇത് തന്നെയല്ലേ ഉമ്മമാരെ നിങ്ങളുടെയും സ്ഥിതിഗതികൾ? എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്? ഓ ചെറുപ്പക്കാരാ, ദുനിയാവിൽ നിനക്ക് എത്ര നിന്റെ ബൈക്കിന്റെ കൂടെ പിന്നില കൂടെ പൊന്ന ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിലോ, ഇതുപോലെ തന്നെ രാത്രി സമയത്ത് അങ്ങാടികളിൽ പോയി സമയം പാഴാക്കി സ്വന്തം ഉമ്മയുടെയും ഉറക്കിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന ചെറുപ്പക്കാരില്ലേ? ഇന്ന് വ്യാപകമായി കാണുന്നൊരു പ്രവണതയാണ്, അതിന്റെ പേരാണ് നൈറ്റ് ഔട്ടിംഗ് എന്നത്. രാത്രി സമയത്ത് ഇങ്ങനെ വലസി നടക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അറിയില്ല, ഇയാള് നൈറ്റ് ഔട്ടിങ്ങിന് പോകുന്നുണ്ടോ? ഞാനും നൈറ്റ് ഔട്ടിങ്ങിന് പോകുന്നുണ്ടോ, പക്ഷെ ഞാൻ പോകുന്നത് വാള് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങായിരിക്കും. അപ്പൊ രാത്രിയായിരിക്കും ഞാൻ പോവാ. ഞാനൊരു സ്ഥലത്ത് പോപ്പുണ്ട്, ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, ഉപ്പമാരെ വിഷയം അതായത് കൊണ്ട് ഞാൻ പറയട്ടോ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഒരു വാലും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കോഫി ഷോപ്പ്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ സ്ഥലത്തിന്റെ പേര് പറയണ്ട. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട്, ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് നല്ല ദാഹമുണ്ട്. ആ റൂട്ടിലാണെങ്കിലോ ഒന്നും ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല, പിന്നെ ആകെ തുറന്നിട്ടുള്ളൊരു ഷോപ്പ് കോഫി ഷോപ്പാണ്. അപ്പൊ കോഫി ഷോപ്പായ എന്താ അവിടെ കള്ളൊന്നുമില്ലല്ലോ, കള്ള് ഷോപ്പൊന്നും അല്ലല്ലോ, കോഫി ഷോപ്പല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് അവിടെ നിർത്തി, ഞാൻ അങ്ങോട്ട് വരൂല, എന്തെങ്കിലും കുടിക്കാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന ഇക്കാനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനവിടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്, ഒരു നാലഞ്ച് ചെറുപ്പക്കാരുണ്ട്, ടൂ വീലറിൽ വന്ന ചെറുപ്പക്കാരാ. അവർക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ഫാൻസുകളാണെന്ന് പറഞ്ഞു. അതാ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, എപ്പോഴും ഉസ്താദിന്റെ വേദ കേൾക്കുന്ന. അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ, ഉസ്താദ് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് ഒരു 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 സ്പീച്ചും കഴിഞ്ഞ് മടങ്ങുകയാണെന്ന് പറഞ്ഞു. ആ അതെ ശരി. അപ്പൊ അവരിങ്ങോട്ട് ഉസ്താദ് എന്താ എവിടെയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അവരോട് നിങ്ങൾ എന്താ എവിടെയും ചോദിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മാന്യത അല്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ രണ്ട് പദം അങ്ങനെ ചേർത്തിയിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത്. നൈറ്റ് എന്ന് കേട്ടിട്ട് എനിക്ക് പരിചയമുണ്ട്, ഔട്ടിംഗ് എന്ന് കേട്ടിട്ടും പരിചയമുണ്ട്. ഈ നൈറ്റ് ഔട്ടിംഗ് എന്ന് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തി പറഞ്ഞ വാചകം അന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ച്, അതെന്താ സംഭവം ചോദിച്ചു. ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ടോ, നമ്മൾ പലതും എക്സ്പോ കേട്ടിട്ടുണ്ട്, എക്സിബിഷൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതെന്താ പുതിയ ഒന്ന് നൈറ്റ് ഔട്ടിങ്. അപ്പൊ പറയാണ്, അതൊന്നുമില്ല ഉസ്താദ്, ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഉറക്കം വരാതായപ്പോ ഉണ്ട്. നമ്മളിങ്ങനെ നാലഞ്ച് കൂട്ടുകാർ അയൽവാസികളാ വീട്ടുകാർ, നമ്മൾ അഞ്ച് കൂട്ടുകാരൊന്നും ഇറങ്ങി നമ്മളൊന്നും ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാ രാത്രി. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക, രാത്രി ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കേടായി പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ നൈറ്റ് ഔട്ടിംഗ് ആണ്. അതിന് ബാപ്പ ചോദിക്കണം, മോനി രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എടുക്കടാ ഇപ്പൊ ഈ ഒരു പോക്ക് എന്ന് മോനോട് ചോദിക്കണം. ബാപ്പ ധൈര്യത്തോട് ചോദിക്കണം, മോനല്ലേ വേറെ ആരുമല്ലല്ലോ. ഉമ്മ ചോദിക്കണം, എങ്ങോട്ടാ പോണത്, എന്നിട്ട് ഇവൻ പോയിട്ടുണ്ട് വരുന്ന എത്ര മണിക്കറിയോ, രാത്രി 2 മണി 3 മണി. അതുവരെ ഇവൻ എവിടെ പോയി, എന്ത് ചെയ്തു, ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചോ, പുകവലിച്ചോ, ഇല്ലേ ഇവൻ ചീട്ട് കളിച്ചോ, ഇല്ലേ മദ്യപിച്ചോ, ഇല്ലേ ലഹരി ഉപയോഗിച്ചോ, ഇല്ലേ ആർക്കറിയും. എന്തുകൊണ്ട് ബാപ്പയും ഉമ്മയും അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലേ? ബാപ്പ ചോദിക്കാറില്ല, ഉമ്മ ചോദിക്കാറില്ല, ഇവൻ പോയി വരും 2 മണിക്ക് അല്ല ചെറുപ്പക്കാരാ. നൈറ്റ് ഔട്ടിങ്ങിന് പോയി സമയം ദുരുപയോഗം ചെയ്യുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെയോ? വീട്ടിൽ പ്രായം ചെന്ന ബാപ്പയില്ലേ ചെറുപ്പക്കാരാ?
വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയില്ലേ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാനെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നൈറ്റ് ഔട്ടിംഗ് എന്ന ഫാഷന്റെ പിന്നിൽ പോകുമ്പോ ഓ നീ എവിടെ പോയാലും നീ എവിടെ പോയാലും വീട്ടിലെത്തുന്നത് വരെ ഉറങ്ങാതെ നിന്റെ വരവും കാത്തിരിക്കുന്ന പൊന്നുമ്മ വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കാത്തതെന്തേ? നീ എവിടെ പോയാലും നീ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ നിന്റെ വരവും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവ് വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കാത്തതെന്തേ? ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ഷുഗർ പേഷ്യന്റാണേ ചെറുപ്പക്കാരാ, നിന്റെ ബാപ്പ പ്രഷർ പേഷ്യന്റാണേ ചെറുപ്പക്കാരാ. ആ നിന്റെ ഉമ്മാനോടും നിന്റെ ബാപ്പാനോടും അതേ ഡോക്ടർ പറഞ്ഞതാണ്, വളരെ നേരത്തെ കിടന്നുറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അതേ സമയത്ത് നിന്റെ ഉമ്മ നേരത്തെ കിടന്നാലോ ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. എന്തേ കാരണം? ആ ഉമ്മാന്റെ മനസ്സ് കാരുണ്യമുള്ള മനസ്സാണ് കേട്ടോ, മകനോടുള്ള സ്നേഹമുള്ള മനസ്സാണ് കേട്ടോ, വാത്സല്യമുള്ള മനസ്സാണ് കേട്ടോ. ആ പൊന്നു മകന്റെ മുഖം കാണാതെ ഉമ്മാക്ക് ഉറക്കം വരൂല. അതേ സമയത്ത് നിന്റെ ഈ പരിഷ്കാരത്തിന്റെ നൈറ്റ് ഔട്ടിങ്ങിന് നീ പോയാൽ രാത്രി 2 മണി 3 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോ ആ വാതിൽ ഒന്നാമത്തെ മുട്ട് കേട്ടപ്പോഴേക്ക് തുറന്നു തരുന്നത് നിന്റെ ഉമ്മയാണ് കേട്ടോ. ചിലപ്പോ ഭാര്യ വരുന്നതിന് മുമ്പ് ഉമ്മ വന്നുപോയി. ഭാര്യ ചിലപ്പോ നീ എവിടെ പോയി എന്ന് ചിന്തിക്കണമെന്നില്ല, ഉമ്മാന്റെ മനസ്സങ്ങനെയല്ല. ഇതിന്റെ അർത്ഥം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് തീരെ സ്നേഹമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ സംശയിച്ചു പോകരുത്, അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അതേസമയത്ത് ഉമ്മാന്റെ മനസ്സിന്റെ മതുക പറയുന്ന സമയത്ത് അങ്ങനെയല്ലേ പറയാൻ കഴിയുക. അതുകൊണ്ട് നൈറ്റ് ഔട്ടിങ്ങിന് പോയി സമയം പാഴാക്കരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ഖബർ വരെ വരുന്നത് നിന്റെ കൂട്ടുകാരാണ്, അവർ അതിന്റെ അപ്പുറം വരൂല. രണ്ടാമത്തെ കൂട്ടുകാരൻ അതാണ് കുടുംബമാണ്, കൂട്ടുകാരാണ്. ഇനി മൂന്നാമത്തൊരു കൂട്ടുകാരനെ പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഒന്നടങ്കം മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞില്ലേ? ആ മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോ അതേ ഖബർ വരെ എന്ന് മാത്രമല്ല അതിന്റെ അപ്പുറം ഈ മയ്യത്ത് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം കൂടെ കൂടുന്ന കൂട്ടുകാരൻ ആരാണ്? വഅമലുഹു, ഇവന്റെ അമലാണ് കേട്ടോ. ഓ ചെറുപ്പക്കാരാ, പടച്ചറബ് നിനക്ക് ആരോഗ്യം തന്നത് സിനിമാ തിയേറ്ററിലേക്ക് നടന്നു പോകാനല്ല, അന്യ പെണ്ണിന്റെ കൂടെ ഇരുന്ന് ജ്യൂസ് കുടിക്കാൻ കൂൾ ബാറിലേക്ക് നടന്നു പോകാനല്ല. പടച്ചറബ് നിനക്ക് കാലിന് നടക്കാനുള്ള ആരോഗ്യം തന്നത് ഏതോ ഒരു അന്യ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ഷോപ്പിംഗ് മാളിൽ കറങ്ങി നടക്കാനല്ല, ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനല്ല. പടച്ചറബ് കാലിന് ആരോഗ്യം തന്നത് എന്തിനാണ്? അതേ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി ഒന്ന് നിസ്കരിക്കാനല്ലേ, അതിനുവേണ്ടിയല്ലേ ചെലവഴിക്കേണ്ടത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏത് ചെറുപ്പക്കാരനാണ് ഒരു അന്യ പെണ്ണിനോടുള്ള സ്നേഹമില്ലാത്തത്? ഏത് അന്യ പെണ്ണിനാണ് ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്തത്? യുവാക്കൾക്കും യുവതികൾക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് പെണ്ണിനാണ് ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്തത്? ഏതാണിനാനൊരു ഗേൾഫ്രണ്ട് ഇല്ലാത്തത്? ചില ചെറുപ്പക്കാർ പറയും, എന്താ ചെയ്യാ അല്ലേ പറയുന്ന ചെറുപ്പക്കാരില്ലേ, നന്റെ മനസ്സിന് പറത്ത് കിടുകയാവൂല ഉസ്താദേ എന്ന് പറയുന്നു. ഇരുന്നു പോയി കഴിഞ്ഞു, അവളെ പുറത്തേക്ക് ഇടാൻ കഴിയില്ല,
കഴിയും. ആര് പറഞ്ഞു കഴിയില്ല? കഴിയും. അതിനൊരു വഴിയുണ്ട്, ആ വഴി ഞാൻ പറഞ്ഞുതരാം. ചെയ്താൽ അത് കഴിയും. അത്താവുൽ അക്ബർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. മഹാനവരികളുടെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഒരു അന്യ പെണ്ണിനോടൊരു സ്നേഹം കുടുങ്ങിയിട്ടുണ്ട്, ഒന്ന് അവളെ മറക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അത്താവുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ല, ഏ നിന്നെ കൊണ്ടത് കഴിയില്ല, മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല. മഹാനവരികൾ എന്ത് ചെയ്യുന്നോ, ഒരു കടലാസ് അങ്ങെടുത്തു. ആ കടലാസിൽ മഹാനവരികൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിക്ക് വലിയ പവറാ, ആ ബിസ്മി ഫുള്ളായിട്ട് അങ്ങ് എഴുതി കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് പറഞ്ഞു, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ മായ്ക്കണം, എന്നിട്ട് ആ വെള്ളം കുടിക്കണം. കുടിച്ചാൽ ഖൽബിൽ അല്ലാഹുവിന്റെ പ്രകാശം വന്നുകൂടും. അല്ലാന്റെ പ്രകാശം വന്നുകൂടുന്ന കൽബില് പിന്നെ അന്യപ്പെണ്ണിന് സ്ഥാനം ഉണ്ടാവൂല. ഈ ചെറുപ്പക്കാരൻ മഹാനവരികൾ പറഞ്ഞതുപോലെ ചെയ്തു. ചെയ്തപ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലു, പിന്നെ ആ പെണ്ണിനെ അങ്ങ് മറന്നുപോയി. പിന്നീടുണ്ട്, ഈ പെണ്ണിങ്ങനെ തേടി നടക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ, ഇവനെ കാണുന്നില്ല. കാരണം എന്താ? ഇവനെ പെണ്ണിനെ മറന്നുപോയി. ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള വിഷയമായത് കൊണ്ടാണ് ചിലപ്പോൾ പ്രായമുള്ളവർക്ക് ഇത് ദഹിക്കണമെന്നില്ല. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള വിഷയമായത് കൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. സംഘാടകർ എനിക്ക് ഈ വിഷയം തന്നതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പണ്ണിങ്ങനെ കുറേ ഇങ്ങനെ നടക്കുക, ഇവനെ കാണുന്നില്ലല്ലോ. അവസാനം ആരോ പറഞ്ഞു കിട്ടി, ചെറുപ്പക്കാരനെ ഇനി നിന്റെ ബോയ്ഫ്രണ്ടിനെ കിട്ടൂല. എന്റെ കാരണം, അത്താവുൽ അക്ബർ തങ്ങൾ എന്ന വലിയ മഹാന് അച്ചങ്ങായിനെ അങ്ങ് നന്നാക്കി എടുത്തു കഴിഞ്ഞു, ഇനി അവൻ നിന്നെ മറന്നിട്ടുണ്ട് എന്നറിയും. ആണോ? എന്നാ ഇപ്പണ്ട് നേരെ അത്താവുൽ അക്ബർ തങ്ങളുടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വലിയ കുടുക്കിയല്ല കുടുക്കിയത്. എന്താ കുടുക്ക്? എന്റെ കാമുകനെ എന്നെ മറക്കാനുള്ള മരുന്ന് കൊടുത്തു, പക്ഷെ എനിക്കും കൂടി അവനെ മറക്കണല്ലോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പണ്ണിനോടും അത്താവുൽ അക്ബർ തങ്ങൾ ഒരു കടലാസ് കൊടുത്തു. ആ കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അതങ്ങെ മായിച്ചിട്ട് വെള്ളം കുടിച്ചോ. അപ്പെണ്ണും അത്താവുൽ അക്ബർ തങ്ങൾ പറഞ്ഞതുപോലെ ബിസ്മി എഴുതിയ കടലാസിലെ ബിസ്മി അങ്ങെ മായിച്ചിട്ട് വെള്ളം കുടിച്ചപ്പോഴേക്ക് ആ കാമുകനെ മറന്നു കളഞ്ഞു. ഇമാമിങ്ങളെ കിതാബിലെ രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് അന്യ പെണ്ണിനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന ചെറുപ്പക്കാരനോട്, അന്യാണിനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന യുവതികളോടും പറയട്ടെ, അത് മാറ്റിവെക്കാനല്ലാതെ നിർവാഹമില്ല. അത് മാറ്റിവെക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഞാനിപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ബിസ്മി എഴുതുക അതൊരു കടലാസിൽ തന്നെ ആകണമെന്നില്ല, ഒരു പാത്രത്തിലാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുക, എന്നിട്ട് ആ വെള്ളം അങ്ങ് മായ്ച്ചിട്ട് അതങ്ങ് കുടിക്കുക. ഖൽബിൽ അല്ലാഹുവിന്റെ പ്രകാശം വന്നുപോയി. ഓ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് നിങ്ങളെ മക്കൾക്ക് വേണ്ടി ചെയ്യാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ മക്കൾ ഇങ്ങനെ വലുതായി വലുതായി വരുമ്പോ അവരെ ഖൽബിൽ ഒരൊറ്റ ഫാഷനോടും ഒരു പ്രത്യേകമായ അടുപ്പം തോന്നരുത്, അവർക്കൊരു പരിഷ്കാരത്തോടൊരു അടുപ്പം തോന്നരുത്. അത് തോന്നാതിരിക്കാൻ വളയം മഖാമൂറൂസിന്റെ സദസ്സിലിരുന്നി പാവപ്പെട്ട എന്റെ സംസാരം കേൾക്കുന്ന സർവ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബിസ്മി എഴുതിയിട്ട് അതെങ്ങ് മായിച്ചിട്ട് വെള്ളം കുടിപ്പിക്കൂ. നിങ്ങളെ മക്കളെ ഖൽബിൽ ഒരറ്റ പരിഷ്കാരവും വരൂല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ആ ഖൽബിൽ വന്നുപോയി കേട്ടോ. ഇത് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പൊ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഉബൈദുബ്നു ഉമൈർ തങ്ങൾ അവിടെയാ പറഞ്ഞത്, കൂടെ എപ്പോഴും കൂടെ വേണോ ആ കൂട്ടുകാരൻ, അമലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇതിന്റെയൊക്കെ പിന്നില് ചെറുപ്പക്കാരാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. സൽക്കർമ്മമാണ്, ഒരു വലിയന് വേണ്ടി ഹിദ്മത്ത് ചെയ്യുക, ഉറൂസിന് ഹിദ്മത്തെടുക്കുക, പള്ളിക്ക് ഹിദ്മത്തെടുക്കുക, മദ്രസക്ക് ഹിദ്മത്തെടുക്കുക, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്തെടുക്കുക. അള്ളാഹു തആല നമുക്ക് തന്ന ആരോഗ്യമാണ്, ആരോഗ്യം റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാതെ കണ്ടു കാണുന്ന പെണ്ണിന്റെ പിന്നില് ചെറുപ്പക്കാരാ, എന്ത് പെണ്ണ, എന്ത് പെണ്ണ്, ദുനിയാവിന്റെ പെണ്ണ്. ഇത് പറയുമ്പോഴേക്ക് എനിക്കറിയാം ഞാൻ ഇതിനൊരു വ്യാഖ്യാനം കൂടി തന്നില്ല എന്ന് കണ്ടാൽ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ഉമ്മപ്പെങ്ങന്മാരങ്ങ പോയിക്കോളും. ഇയാൾക്ക് പെണ്ണുങ്ങന്മാരോട് അലർജിയാന്ന് പറയും.
ഇല്ല ഉമ്മമാരെ, എൻ്റെ ഉമ്മ ഒരു പെണ്ണാണ്, എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ്. എനിക്ക് അള്ളാഹുത്താല രണ്ട് മക്കളെ തന്നിട്ടുണ്ട്. ആ രണ്ട് മക്കളും പെൺമക്കളാണ്. അള്ളാഹുത്താല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പക്ഷെ ഇവിടുത്തെ സ്ത്രീകളാണെങ്കിലും ഇവരൊക്കെ നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ഇവിടത്തെക്കാളും ഉഷാറായിട്ടാ വരിക. ഓ ഉപ്പമാരെ, ചിലപ്പോ ഇന്ന് ഭാര്യനെ കാണും, എന്റെ വിശിപ്പതല്ലാത്തോട് ഞാൻ ഇതിലേക്ക് എടുക്കണില്ല. ഭാര്യനെ കാണുമ്പോ ചിലപ്പോ എന്തോ ചെറിയതുണ്ടാവും, കുറെ അങ്ങ് നോക്കിയത് കൊണ്ട് ഇനി നോക്കുന്നതിനൊരു താല്പര്യം കാണുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോ തോന്നും. അതുകൊണ്ടേ ഉമ്മമാരെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇടക്കിടക്ക് അങ്ങനെ ഓരോ ദിവസം കുപ്പായം മാറ്റി 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 വരുമ്പോ, ഭർത്താവ് വരുമ്പോ ഭർത്താവിന് വേണ്ടി ഒരല്പം കോലം മാറ്റണം. അള്ളാഹ് അനുവദിച്ച കോലം മാറ്റല്, അല്ലാതെ അന്യപുരുഷന്മാർക്ക് വേണ്ടി കോലം മാറ്റാൻ പാടില്ല. ഇന്നിപ്പുണ്ട് ഒരു പുതിയ ഫാഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഞാനൊരു സ്ഥലത്ത് പോയപ്പോ, പുതിയ പെണ്ണിനെ ഇങ്ങനെ കല്യാണത്തിന് റെഡിയാക്കി ഇരുത്തൂലേ, ചമച്ചിട്ട് അതിനെന്താ പറയാ, ആ ഇത് നമ്മൾ ഉറൂസിന് വേണ്ടി ഇതൊക്കെ ഡെക്കോർ ചെയ്ത പോലെ പുതിയ പെണ്ണിനൊന്ന് ഡെക്കോർ ചെയ്തിട്ട് ഇരുത്തും. അതിനെന്താ പറയാന്നറിയോ, കണ്ണിലാണ് ലെൻസ് ഇടുക എന്നറിയാം. ലെൻസ് എന്ന് പറഞ്ഞ ഈ കണ്ണട ഇടുന്നതിന് പകരം കണ്ണിന്റെ കാഴ്ച വരാ, കാഴ്ച കിട്ടാൻ വേണ്ടിട്ട് പിന്നെ മറ്റേ ഉള്ളിലൊരു സാധനം ഇടാറുണ്ട് ലെൻസ്, അത് കാണാൻ വേണ്ടിട്ടാ. അതല്ല ഞാൻ പറഞ്ഞു, മറിച്ച് ഒരു പുതിയ പെണ്ണിനെ കല്യാണത്തിന് ഒരുക്കിയിട്ട് ഇരുത്തുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ ഇരുത്തുമ്പോണ്ട് കണ്ണിന്റെ കോലം മാറ്റും. ഒറിജിനൽ കണ്ണ് വേറെയാണ്, അള്ള കൊടുത്ത കണ്ണ് വേറെയാ. പക്ഷെ ഇവളെ കണ്ണിന്റെ കോലം മാറ്റി അതിനായിട്ട് കുറച്ച് പെണ്ണുങ്ങന്മാരെ ഇവരെ ഇങ്ങനെ ഫാഷൻ കാണിക്കാനായിട്ട് പുറത്ത് പൈസ കൊടുത്തിട്ട് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ഈ കണ്ണ് കാണുമ്പോ എങ്ങനെ അറിയോ, ഈ കണ്ണ് കാണുമ്പോ ബെക്കിൻ കണ്ണു അങ്ങനെ ഉണ്ട്, പൂച്ചന്റെ കണ്ണു പോലെ ആക്കി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പൂച്ചക്കണ്ണൊന്നും അല്ല, പക്ഷെ ഈ കണ്ണിനെ പൂച്ചക്കണ്ണാക്കി മാറ്റിയെടുക്കുകയാണ്. രണ്ടാമതായി പിന്നെ എന്താണ്, കാക്കച്ചി, കാക്ക അല്ലേ, കാക്ക കോ കോ കോ, കാക്ക, കാക്കയുടെ കണ്ണാണ് ഈ കണ്ണ്, കാക്കയുടെ കണ്ണാണ്. പിന്നെ നോക്കുമ്പോ ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, കുപ്പിള് എന്ന് പറയും, ചെമ്പോത്ത് അല്ലെ, കുപ്പിള് അല്ലെ, അതിന്റെ കണ്ണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പണ്ണിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഓ എല്ലാ ചെക്കന്മാരും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. അപ്പൊ ഇവൾക്കൊരു തോന്നല്, ഞാൻ ഭയങ്കര ഉഷാറ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിയാണ് ഇവള്. പൊട്ടി എന്ന് പറഞ്ഞ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് തീരേ വിവരമില്ലാത്ത അന്തല്ലാത്ത പെണ്ണ്, ആരെങ്കിലും നിക്കോ കൂടെ ചെക്കന്മാരെ കൂടെ ഫോട്ടോ എടുക്കാന്? ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഫാഷന്, ഇങ്ങനെയുള്ള പരിഷ്കാരം അതെല്ലാം വിടണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്നറിയുമോ സുഹൃത്തുക്കളെ? എന്നാൽ ഇവിടത്തെ പെണ്ണല്ല സ്വർഗത്തിൽ വരുമ്പോ അവരോട് ലംഘുന്ന മുമ്പല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ദുനിയാവിലെ ഭാര്യയാണെങ്കിൽ പോലും സ്വർഗത്തിൽ വരുമ്പോൾ മാറിപ്പോയി, അവളുടെ ഭംഗി വല്ലാത്ത ഭംഗിയാണ്. ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരാ, ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നിൽ പോയി സമയം പാഴാക്കാനല്ല, നിനക്ക് വേണ്ടത് സ്വർഗത്തിലെ ഹൂറുൽ നിസാനാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മുദർറിസാണല്ലോ, ധാരാളം ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയ വലിയ മഹാനാണ്. മഹാനവരുകൾ അവസാന സമയം അതേ സ്വന്തം വീട്ടിൽ വെച്ച് ദർസ് നടത്തുമ്പോൾ, അതേ ആ ദർസിൽ ഓതിപ്പഠിക്കാൻ വേണ്ടി വന്ന ഒരു മുത്തല്ലിമാണ്. ആ മുത്തല്ലിമിന്റെ പേരാണ് സഹിൽ റളിയല്ലാഹു അൻഹു. ആ മുത്തല്ലിം ഉസ്താദിന്റെ വീട്ടിൽ ദർസിൽ ഓതിപ്പഠിക്കാൻ വേണ്ടി വന്നപ്പോ അതേ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് അതേ ചില പെൺകുട്ടികൾ സഹിൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഓ സഹലേ, ഇങ്ങോട്ട് വരൂ, സഹലിനെ നമുക്ക് വേണം, സഹലിനെ നമുക്ക് വേണം. ഇങ്ങനെ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന്, മുകളിലെ നിലയിൽ നിന്ന് അതേ സുന്ദരികളായ പെൺകുട്ടികൾ ഓതിപ്പഠിക്കാൻ വേണ്ടി വന്ന ശിഷ്യനായ സഹിൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത് കണ്ടപ്പോ മഹാനവരികൾ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുപോയി. ഉസ്താദ് ചോദിച്ചു, അല്ല സഹിലേ, എങ്ങോട്ട് പോവുകയാണ് എന്റെ സഹിൽ? ഓതിപ്പഠിക്കാൻ വേണ്ടി വന്നതാണല്ലോ.
എന്റെ സഹലങ്ങോട്ട് പോവുകയാണ്. സഹല റളിയല്ലാഹു അൻഹു പറഞ്ഞല്ല, ഉസ്താദേ, ഉസ്താദിന്റെ ദർസിൽ ഞാൻ ഇരുന്നപ്പോ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിലെ നിലയിൽ നിന്ന് പെൺകുട്ടികൾ, അതേ ഉസ്താദിന്റെ വീട്ടിലെ പെൺകുട്ടികൾ എന്നെ വിളിക്കാണ്, സഹലെ ഇങ്ങോട്ട് വാ, എനിക്ക് സഹലിനെ വേണം, നമുക്ക് സഹലിനെ വേണം എന്നിങ്ങനെ അവർ വിളിക്കുകയാണ്. ഉസ്താദിന്റെ വീട്ടിലുള്ള പെൺകുട്ടികളെ നന്നാക്കി എടുക്കാൻ കഴിയാത്ത ഉസ്താദാണോ? സ്വന്തം പെൺമക്കളെ നന്നാക്കി എടുക്കാൻ കഴിയാത്ത ഉസ്താദാണോ? ഈ പാവപ്പെട്ട സഹലിനെ നന്നാക്കി എടുക്കുക. അതുകൊണ്ട് ഇനിമേൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഈ പാവപ്പെട്ട സഹലിനെ കിട്ടൂല. ഉസ്താദിന്റെ ക്ലാസ്സിൽ ഈ പാവപ്പെട്ട സഹലിന് വരൂല. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ശിഷ്യനായ സഹല് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ സഹലേ, സഹലിന് തെറ്റുപറ്റി പോയി കിട്ടൂ, എന്റെ വീട്ടിന്റെ മുകളിലെ നിലയിലെ പെൺകുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടികളെ സഹലിനെ ഇങ്ങോട്ട് വിളിച്ചു എന്നും പറഞ്ഞില്ലേ? സഹലെ ഇങ്ങോട്ട് വാ വാ എന്നും വിളിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടികൾ എന്റെ വീട്ടിലുള്ള പെൺകുട്ടികളല്ലേ? അല്ല, കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടികളില്ലേ? ഇല്ല. അപ്പൊ പിന്നെ ആ പെൺകുട്ടികൾ ആരാണെന്നറിയാമോ? അതേ സ്വർഗത്തിലെ ഹൂറുൽ നിസാനാണ് കേട്ടോ, സ്വർഗത്തിലെ തരുണീമണികളാണ് കേട്ടോ. അതുകൊണ്ട് സഹലിപ്പൊ വീട് വിട്ടു പോകണ്ട, കാരണം സഹലി ഇപ്പൊ മരിക്കൂ, സഹലി ഇപ്പൊ മരിക്കൂ. ആ സഹല് മരിച്ചാൽ സഹലിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്ന് വന്ന തരുണീമണികളാണവര്. എന്നിട്ടതാ കൂട്ടുകാരോട് പറയാണ്, മറ്റുള്ള ശിഷ്യന്മാരോട് പറയാണ്, ഓ മക്കളെ, നിങ്ങളെ കൂട്ടുകാരനായ സഹലിപ്പ മരിക്കും. ആ സഹല് എന്റെ വീട്ടിന്റെ മുകളിലെ നിലയിൽ നിന്ന് കണ്ടത് സ്വർഗത്തിലെ ഹൂറുൽ നിസാനിനെയാണ് കേട്ടോ. ഉസ്താദ് പറയേണ്ട താമസമേയുള്ളൂ. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, സഹല് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ആ സഹല് റളിയല്ലാഹു അൻഹു ഒരറ്റ അന്യ പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയായത് കൊണ്ടല്ലേ സ്വർഗത്തിലെ ഹൂറുൽ നിസാന് വന്ന് സ്വീകരിച്ചില്ലേ? എന്തൊക്കെ ഫാഷനുകളാണ്, പരിഷ്കാരങ്ങളാണ്! പെൺകുട്ടികൾ ജീൻസ് പാന്റ് ധരിക്കുന്ന കാലം, പെൺകുട്ടികൾ ജീൻസ് പാന്റ് ധരിക്കുക, ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൺ. ആൺകുട്ടികൾ ധരിക്കുന്ന ചില പാന്റ് ഉണ്ട്, ഇപ്പൊ അടുത്ത ചെറുപ്പക്കാരൻ ഞാൻ കണ്ടു, അവന്റെ മുട്ടിന്റെ രണ്ട് ഭാഗം ഇങ്ങനെ കീറി വെച്ചിരിക്കുക. എന്തിനാപ്പ അത്? ടൈറ്റ് ആയത് കൊണ്ടിട്ട് കാറ്റായിക്കൂടെ അങ്ങ് കയറാനാ? അങ്ങനെയാണെങ്കിൽ പാന്റ് തന്നെ മാറിക്കൂടെ, മുട്ടിന്റെ ഭാഗത്ത് കീറി വെച്ചിരിക്കുക. വെല്ലുപ്പയെങ്കാലും അല്ലെങ്കിൽ വെല്ലുമ്പെങ്കാലും ഒരു പെരുന്നാ ദിവസത്തിന് ഇവന്റെ വീട്ടിൽ പോയാൽ ഒരു നൂലും സൂചിയും അങ്ങ് എടുത്തിട്ട് ഇവന്റെ അടുത്തിരുന്നിട്ട് അതിങ്ങനെ തിന്നാൻ നോക്കും. എന്താ കാരണം? പാവം ഇവന്റെ പാന്റ് കീറിപ്പോയതാണ്. കീറിയതല്ല, ഫാഷനാണ്. നാജാതി ഫാഷനൊന്നും പറ്റൂല. ചില ചെറുപ്പക്കാരുടെ പാന്റൊക്കെ നോക്കിയാല് ഓന്റെ പിന്നിലെങ്കാലും നിസ്കരിക്കാൻ നിന്നാ കുടുങ്ങിപ്പോയത് തന്നെ. നിസ്കാരം ബാത്തിലെ മാത്രല്ല, ജീവൻ തന്നെ ബാത്തിലായി പോവും. നമ്മൾ ഒരിക്കലും അങ്ങനെ കാണരുത്. ഒരു പുതിയ ട്രെൻഡിന്റെ കുപ്പായം കണ്ടപ്പോഴേക്കും അതിന്റെ പിന്നിൽ പോയി ജീവിതം നഷ്ടപ്പെടുത്താനുള്ളവനല്ല മുസ്ലിം ചെറുപ്പക്കാരൻ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മറ്റുള്ളവർ നമ്മളെ കണ്ട് നന്നാകണം, മുസ്ലിം ചെറുപ്പക്കാരെ കണ്ട്. ആൺകുട്ടികൾ പോട്ടെ, പെൺകുട്ടികളെ പാന്റിന്റെ കോല എന്താ? പെൺകുട്ടിന്റെ പാന്റ് ഇപ്പൊ ഫാഷൻ എന്നാണല്ലോ വിഷയം. എല്ലാ ഉമ്മമാരോട് ഞാൻ പറയാ, നിങ്ങളെ പേരമക്കളായ പുള്ളിമാർ എന്ന് പറയും, ആ കുട്ടികളുടെ പാന്റിലേക്ക് ഒന്ന് നോക്ക്. ഇന്ന് പരിഷ്കാരത്തിന്റെ പാന്റാണ് പെൺകുട്ടികളുടെ, നെറിയാണിക്ക് മുകളിലാണ് പെൺകുട്ടികളെ പാന്റ്. സത്യത്തിൽ എന്ന് പറഞ്ഞ ആണിനോടാ ഇസ്ലാം പറഞ്ഞത് നെറിയാണിന്റെ താഴോട്ട് ഇറങ്ങരുത്, മുകളിൽ വേണോന്ന്. പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങണോന്നാ. അതേ സമയത്ത് ആണ് ഇന്ന് നേരെ ഖിയാമത്ത് നാളാവുമ്പോ തക്കൂനുൽ ഉമൂറു മഅകൂസ, കാര്യങ്ങളൊക്കെ ഉൾട്ടാപ്പൾട്ടായി മാറും എന്ന് പറഞ്ഞ പോലെ ആണിന്റെ പാന്റ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് ഇവന് പാന്റും വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. എല്ലാ അഴുക്കുകളും അവിടെ വന്നു. ഉമ്മ ചോദിക്കും വീട്ടിലെത്തിയിട്ട് എന്താടാ ഇത്? ഇത് എല്ലാ ബസ് സ്റ്റോപ്പിലും ഓരോ സ്ഥലത്തുള്ള വർക്കത്തിലൊക്കെ അതിലുണ്ടാവും. മൂത്രം ഉണ്ടാവും, വിസർജിച്ചതും ഉണ്ടാവും, പൊടിപടലങ്ങളും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതേസമയത്ത് ആണിനോട് പറഞ്ഞതോ നെറിയാണിക്ക് മുകളിൽ കയറണോന്നാ.
പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞതോ, പെണ്ണ് ധരിക്കുന്ന പിന്നെ കുപ്പായത്തെ കുറിച്ച് പറഞ്ഞത്, അത് നെര്യാണിൽ നിന്ന് താഴോട്ടിറങ്ങണം. കാരണം അന്യപുരുഷന്മാർക്ക് മുന്നിൽ വരുമ്പോ അവൾ ആ ഭാഗവും കൂടി അവറത്താണ്. അതുകൊണ്ട് നെര്യാണിൽ നിന്ന് താഴോട്ടിറങ്ങണം. ആ സമയത്ത് ഇന്നത്തെ പെൺകുട്ടികളെ പാന്റ്, ആങ്ങളമാര് സഹോദരന്മാര് ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഒന്ന് പോയി നോക്ക്, കടപ്പാടുണ്ട് ഒരു പെങ്ങളെ നന്നാക്കിയെടുക്കാൻ. അപ്പോ പോയി നോക്കിയാ കാണും. എല്ലാ പെൺകുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വളയത്തുള്ള പെൺകുട്ടികളൊക്കെ വളരെ നല്ലവരാ, അവരെ നിങ്ങൾ ആരും നോക്കണമെന്നില്ല, അല്ലാഹു തആല അവരെ ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് ചില സ്ഥലത്തുള്ള പെൺകുട്ടികളെ കാല് നോക്കിയാൽ ആ പാന്റ് നെര്യാണിയിൽ നിന്ന് മുകളിൽ കയറിയിരിക്ക, താഴോട്ട് ഇറങ്ങിട്ടില്ല. ഇപ്പത്തെ സ്റ്റൈലാ പാടില്ല, ഒരിക്കലും പാടില്ലേ. ഒരു പെണ്ണ് ഓ ബാപ്പ ഓ ഉമ്മ, ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും ജീൻസ് പാന്റ് ധരിപ്പിക്കുന്നൊരു ശീലമില്ലാതെയാക്കി എടുക്കണോ? കാരണം കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെ അവളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ അതുപോലെയാണ് അവൾ വലുതായി പോകുന്നത്. കേട്ടോ, ഇക്കാര്യം രക്ഷിതാക്കളുടെ ബോധം എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ പുതിയൊരു പരിഷ്കാരം വന്നിട്ട് ഫോട്ടോ എടുക്കും, ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. ആ ഫോട്ടോയിൽ സ്വന്തം പെങ്ങളുണ്ട്, സ്വന്തം ഭാര്യയുണ്ട്, ചിലപ്പോ സ്റ്റേറ്റസിൽ ഇടും. എന്നിട്ട് ഇവന്റെ മുഖം വ്യക്തമായി കാണും, അതേസമയത്ത് ഭാര്യയുടെ മുഖം കാണൂല. ഭാര്യയുടെ കൈ കാണും, ഭാര്യയുടെ പർദ്ദ കാണും, ഭാര്യയുടെ മുഖം കാണൂല. ഭാര്യയുടെ മുഖത്തിന്റെ ഭാഗത്ത് അതേ ലൗ ഷേപ്പിലുള്ള ഒരു ചിത്രം അങ്ങ് വരച്ചു വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്മൈലി ഒട്ടിച്ചു വെക്കും. ഇന്ന് കാണുന്ന ഒരു പുതിയ ഫാഷനാണത്. ഓ അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോയി എന്ന് കരുതണ്ട. ചിലപ്പോ നിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോ ഒരു പർദ്ദ കാണുമ്പോഴേക്ക് തന്നെ ചിലപ്പോ അതിലേക്ക് നോക്കിപ്പോകുന്നവരില്ലേ? അത് അതിന് അവസരമുണ്ടാക്കി കൊടുത്തത് നീയല്ലേ? ഒരിക്കലും അതിന്റെ ഒരു കളർപ്പ് പോലും നിന്റെ സ്റ്റാറ്റസിൽ കണ്ടുകൂടാ, നിന്റെ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറിൽ കണ്ടുകൂടാ, നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ കണ്ടുകൂടാ. അവിടെയല്ലേ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചൊരു ചരിത്രം പഠിക്കേണ്ടത്? കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാം അതേ യാത്ര ചെയ്യുകയാണ്, മിസറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രയാണ്, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ യാത്രയാണ്. മൂസാ നബി അലൈഹിസ്സലാം യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ ക്ഷീണം വന്നപ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി വിശ്രമിക്കുന്നു. അതേ ആ യാത്രയുടെ ഇടയിൽ മഹാനവരികൾ ഒരു കാഴ്ച കാണുകയാണ്. എന്താണ് കാഴ്ച? ഇന്നത്തെ പോലെ വീട്ടിലേക്ക് തന്നെ വെള്ളം വരുന്ന സൗകര്യമുള്ള കാലമല്ല അന്ന്. അന്ന് ഒരു സ്ഥലത്ത് കിണറുണ്ടാവൂ, ഒരു സ്ഥലത്ത് കുഴൽ കിണറുണ്ടാവൂ. ആ കിണറുള്ള സ്ഥലത്ത് പോയി അതേ വെള്ളം കോരിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ആ വെള്ളം കോരിയ വെള്ളമാണ് അതേ പല ആവശ്യത്തിനും ഉപയോഗിക്കേണ്ടി വരിക. മൂസാ നബി അലൈഹിസ്സലാം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരുപാട് പേര് ഒരുമിച്ചു കൂടിയത് കാണുന്നു. അവിടെ പോയി നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാണ്, മറ്റുള്ള സ്ത്രീകളും പുരുഷന്മാരും കളർന്നിരിക്കുകയാണ്, വെള്ളം കോരുന്ന തിരക്കിലാണ്. അതേസമയത്ത് രണ്ട് പെൺകുട്ടികളോ അവർ മാറി നിൽക്കുകയാണ്, അന്യ പുരുഷന്മാരോട് കളരാൻ അവരില്ല. ഈ ചരിത്രം പറയുന്നതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഓ ഉമ്മമാരെ, വലിയ അപകടമല്ലേ ചില സ്ത്രീകളുടെ കാര്യം, അവർക്ക് അവരുടെ മുഖം. യുവതികളോട് ഞാൻ പറയട്ടെ, മുഖം മറക്കാൻ അവർക്കൊരു താല്പര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് ഫാഷനാണ് വലുത്, അതുകൊണ്ട് തന്നെ മുഖം മറക്കാൻ അവർക്ക് താല്പര്യമില്ല. അന്യ പുരുഷന്മാർക്ക് ആ യുവതികൾ മുഖം തുറന്ന് കാണിക്കുന്നതിന് അവർക്കൊരു മടിയും ഇല്ലേ? ഇല്ല. ഇത് റജബ് മാസമല്ലേ? ബർക്കത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘമായ യാത്രയല്ലേ? ഇപ്പൊ റജബിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും കൂടുതൽ പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ ഇന്നലെ എന്റെ ദർസിൽ വെച്ച് പറഞ്ഞ വാദ ലൈവിൽ കാണാം. അത് കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇസ്റാ മിഅ്റാജ് എന്ന യാത്രയിൽ
അല്ലേ? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയല്ലേ ആദ്യത്തെ യാത്ര? ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ബാറക്ന ഹൗലാ. മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ബാറക്ന ഹൗലാ. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാം ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം റാസി റളിയല്ലാഹു തഫ്സീർ മക്ബറയുണ്ട്, സ്വാലിഹീങ്ങളുടെ മക്ബറയുണ്ട്, മഹാന്മാരുടെ മക്ബറയുടെ പരിസരത്തിന് വലിയ ബർക്കത്താണ്. അതുകൊണ്ടാണ് അവരുടെ ചാരത്തെ വല്ലതും വെച്ചാൽ എണ്ണ വെച്ചാൽ ആ എണ്ണ തൊട്ട് തൊടുന്നത് എന്തിനാ? അതിന് ബർക്കത്താണ്. ബാറക്കന ഹൗല, അത് ഖുർആൻ പറഞ്ഞതാ. എന്നാ അവിടെ തന്നെ പണ്ഡിതന്മാർ മറ്റൊരു അഭിപ്രായം പറഞ്ഞു, ബിസ്സിമാരി വൽ അസ്ഹാർ, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തിന് ബർക്കത്ത് കിട്ടാൻ കാരണം ആ പരിസരത്ത് ഫുള്ളായിട്ടും പുഷ്പങ്ങളാണ്, ഫ്രൂട്ട്സുകളാണ്. നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് പിന്നെ അങ്ങനെയുണ്ട് ചെടികൾ, നല്ല നല്ല ചെടികൾ, ഈ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെടികൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഒന്ന് നട്ടുപിടിപ്പിക്കണം വീടിന് ബർക്കത്താ. ഉമ്മമാർ മനസ്സിലാക്കണം, നർസറൊക്കെ ഉണ്ടാവും, അവിടെ നിന്നൊക്കെ മെല്ലെ കൊണ്ടുവന്നിട്ട് വീട്ടിന്റെ പരിസരത്ത് നല്ല പുഷ്പം വരുന്ന ആ ചെടി നട്ടുപിടിപ്പിക്കണം, വീടിന് ബർക്കത്താണ്. അതുപോലെ തന്നെ പഴം കായ്ക്കുന്ന മരങ്ങളെ ഉണ്ടാക്കിയെടുക്കണം, വീടിന് ബർക്കത്താണ്. അതിനൊന്നും ഇപ്പൊ നേരമില്ല, ഇപ്പൊ എല്ലാ സ്ത്രീകളും ഫാമിലി ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പിന്റെ പിന്നിൽ പോവാണ്. അതൊക്കെ ഉണ്ടാക്കാൻ എവിടെ നേരം? അത് വീടിന് ബർക്കത്താണ്. ഒരു വീടിന് ഈ അതിന്റെ പരിസരത്തൊക്കെ ഇതൊക്കെ ഉണ്ടായാൽ വീടിന് വലിയ ബർക്കത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ യാത്രയിൽ പോകുമ്പോൾ ഓ സഹോദരി യുവതികൾ കേൾക്ക്, അവർ ചെറുപ്പത്തു തന്നെ മരിച്ചവരാണ്. ആ മക്കൾ ഫീ കഫാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ സംരക്ഷണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലാണ്. ഓ ഉമ്മമാരെ, പ്രസവിച്ച ഉടനെ കുട്ടി മരിച്ചില്ലേ, ബേജാറാകണ്ട. ഓ ബാപ്പമാരെ, അതേ ഭാര്യ പ്രസവിച്ചു, പലരും വന്നിട്ട് സങ്കടം പറയാറില്ലേ, ബാപ്പ അതേ എന്റെ ഭാര്യ പ്രസവിച്ചു ഉസ്താദേ, പ്രസവിച്ച എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. ഒരു കുഞ്ഞ് പ്രസവിച്ചു, രണ്ടാമത്തതും പ്രസവിച്ചു, മൂന്നാമത്തതും പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്നവരില്ലേ? ഓ നമ്മുടെ കരങ്ങളിലുള്ള നിയന്ത്രണത്തെക്കാൾ വലിയ നിയന്ത്രണമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ളത്? അതുകൊണ്ട് നമ്മുടെ മക്കൾ പഴച്ചിട്ടില്ല, നമ്മുടെ മക്കൾ വഴിതെറ്റിയിട്ടില്ല, അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടരങ്ങോ. ആ കൂട്ടത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമ്മാനം കൊടുത്തു, നബിയെ തങ്ങളെ ഉമ്മത്തീങ്ങൾക്ക് കൂടുതലും ചൊല്ലി പറയാൻ ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം, അത് തങ്ങളെ ഉമ്മത്തീങ്ങളോട് തങ്ങൾ പറയണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം അത് നല്ല മണ്ണാണ്, ആ സ്വർഗത്തിലെ വെള്ളം അസ്ബത്തുൽ മാ നല്ല വെള്ളമാണ്, ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഉമ്മത്തുകളോട് പറയണ ഒരു ദിക്ർ വർദ്ധിപ്പിക്കാൻ എല്ലാ ഉമ്മ പെങ്ങന്മാരോടും ഞാൻ ആ ദിക്ർ ഇവിടുന്ന് പറഞ്ഞുതരാം. അതേതറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങളെ മിഅ്റാജിന് പോയപ്പോ സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ചൊല്ലിപ്പഠിപ്പിച്ച ദിക്റാണ് കേട്ടോ. ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഓ സഹോദരിമാരെ യുവതികളെ, ഒരിടത്തെത്തിയപ്പോൾ ഒരു വിഭാഗം സ്ത്രീകളെ കാണുന്നു. അല്ലാ അവരുടെ സ്തനങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സ്ത്രീകളെ കെട്ടാൻ ഉപയോഗിച്ചത് ഒരു കയറല്ല, അവരുടെ സ്തനങ്ങളാണ്. ആ സ്തനങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ് ജിബ്രീലേ? അപ്പൊ പറഞ്ഞത് എന്താണ്? ഓ നബിയേ, ഭർത്താവ് എവിടെയല്ലായിരിക്കോ, പക്ഷെ ഈ പെണ്ണെന്ത് ചെയ്യും? ഏതോ ഒരു അന്യ ആണിനോട് ബന്ധം സ്ഥാപിച്ചിട്ട് അവനോട് ബന്ധം സ്ഥാപിച്ച് അതെ, എന്നിട്ട് അവനിൽ നിന്ന് ഗർഭം ചുമന്ന്, എന്നിട്ട് പ്രസവിച്ചതിന് ശേഷം ഏതോ ഒരു അന്യ പുരുഷനിൽ നിന്ന് ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് ഇവന്റെ ഇവളെ ഭർത്താവിന്റെ അരികിൽ പോയി ഇത് നിങ്ങളെ കുട്ടിയാണെന്ന് പറയുന്നു. പാവം ആ ഭർത്താവോ, അവനൊരു പൊട്ടനാണ്, അവൻ ഈ കുട്ടിക്ക് സ്വന്തം
പെൺകുട്ടിയാണെന്ന് കരുതിയിട്ട് മുത്തം കൊടുക്കുന്നു. അപ്പ ഇവള് ചിരിക്കുന്നു, എന്തേ കാരണം? അത് ഭർത്താവിന്റെ കുട്ടിയല്ല. ആ ഭർത്താവില്ലാത്ത സമയത്ത് ഏതോ ഒരുത്തന്റെ കൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ച് അതിൽ നിന്ന് ഗർഭം ചുമന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത കുട്ടിയാണ്. ആ പെണ്ണില്ലയോ, അവളുടെ അതേ സ്ഥാനങ്ങളെ കൊണ്ടാണ് അവളുടെ ശരീരത്തെ കെട്ടി വേദനിപ്പിക്കുന്നത്. കേട്ടോ യുവതികൾ, ഇത് ശരിക്കും മനസ്സിലാക്കണോ? ഇതുപോലെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ ബലസി നടക്കുന്നതിനൊരു മടിയുമില്ലാത്ത ചില ഫ്രീക്കന്മാരായ പെൺകുട്ടികളില്ലേ? ആ പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ തരം താഴ്ന്നു പോകരുത്, ഒരിക്കലും നിങ്ങൾ അത് പതിച്ചു പോകരുത്. പിന്നെയോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ശരീരം മുഴുവനും മറക്കണം, മുഖം മറക്കണം, തല മറക്കണം, മാറി മറക്കണം. ശരീരത്തിൽപ്പെട്ട ഒരൊറ്റ ഭാഗം പോലും അന്യ പുരുഷന്മാർക്ക് കാണിച്ചുകൂടാ. അതേ സമയത്ത് അന്യ പുരുഷന്മാർക്ക് തലമുടി കാണിക്കാൻ ഒരു മടിയില്ല, മുഖം കാണിക്കാൻ ഒരു മടിയില്ല. എങ്കിൽ അവൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ? ഹബീബായ തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ചില സ്ത്രീകളെ അവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടിയെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ നബിയെ, മുഖം അന്യ പുരുഷന്മാർക്ക് കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത പെൺകുട്ടികളാണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഫാഷനുകളുടെ പിന്നില് പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചരിത്രം മറക്കണ്ട, അത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞു വന്ന ചരിത്രം? മൂസാ നബി അലൈഹിസ്സലാം മഹാനവരകൾ യാത്ര പോവാണ്, രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാണ്. മറ്റുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അതേ വെള്ളം കോറുന്നിടത്ത് കളർന്നിട്ട് തെക്കും തിരക്കും കൂട്ടുകയാണ്. ഈ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ അരികിൽ വന്നു, ചോദിച്ചു, നിങ്ങൾ ആരാ? ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്, നല്ല ബാപ്പായുടെ രണ്ട് മക്കളാണ്. ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായത് കൊണ്ട് തന്നെ ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളം എടുക്കണമെന്നുണ്ട്. ഞങ്ങളെ ബാപ്പ വലിയ പ്രായമുള്ള ബാപ്പയാണ്, ആ ബാപ്പയ്ക്ക് ഇവിടെ വന്നിട്ട് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്. പക്ഷെ അന്യ പുരുഷന്മാരെ കൂടെ കലർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ബാപ്പ അത് എതിർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ തഖ്‌വ കണ്ടപ്പോ അവരുടെ ഹിജാബ് കണ്ടപ്പോ വെള്ളം അങ്ങ് കൊടുത്തു. ആ പെൺകുട്ടികൾ വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പ ബാപ്പ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്രയും നേരത്തെ വീട്ടിലെത്തിയത്? അത് ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് സഹായിച്ചതാണ്. ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, സമ്മാനം കൊടുക്കണോ? ആ ചെറുപ്പക്കാരനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വന്നു. അതേ കൂട്ടത്തിൽ ഒരു മകൾ വന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. വിളിച്ചു, ബാപ്പ വിളിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പോ ആ പെണ്ണ് നേരെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, സ്മൈലി ഒട്ടിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ സ്റ്റാറ്റസിൽ വെക്കുന്നവരില്ലേ? ഇതുപോലെ തന്നെ ലവ് ഷേപ്പ് വെച്ചിട്ട് കൽബിന്റെ അതുപോലെ ഹാർട്ടിന്റെ ചിത്രം വരച്ചിട്ട് അതേ ഭാര്യയുടെ ഫോട്ടോ പരസ്യപ്പെടുത്തുന്നവരില്ലേ? നിങ്ങൾ ചെയ്യുന്നത് നല്ല കേമത്തരമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. ഒരു കളർപ്പ് പോലും വന്നു പോകരുത്. മൂസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുന്നിൽ നടക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ ഊരയിലേക്ക് നോക്കുന്ന സ്വഭാവം യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും മുന്നിൽ നടക്കാൻ പാടില്ല, നിങ്ങൾ ബാക്കിൽ നടന്നോളൂ. അപ്പൊ ഈ പെണ്ണ് പറയാണ്, അല്ല, നിങ്ങൾക്ക് വലത്തോട്ട് തെറ്റാനും ഇടത്തോട്ട് തെറ്റാനും പറയണ്ടേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് നിങ്ങൾ മുന്നിൽ നടന്നിട്ട് കാണിക്കണമെന്നില്ല, നിങ്ങൾ ബാക്കിൽ തന്നെ നടന്നോളൂ, ഞാൻ ഫ്രണ്ടിൽ നടന്നോളാം. അപ്പൊ നിങ്ങളെ ഊര എനിക്ക് കാണേണ്ടി വരുന്നില്ല, നിങ്ങളെ നേടാ
കടൽ എനിക്ക് കാണേണ്ടി വരുന്നില്ല. അപ്പൊ വലത്തോട്ട് തെറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് കാര്യം? ഒരു കല്ലെടുത്തിട്ട് വലത് ഭാഗത്തേക്ക് ഇട്ടാൽ അപ്പൊ ഞാൻ മനസ്സിലാക്കും വലത്തോട്ട് തെറ്റണമെന്ന്. ഒരു കല്ലെടുത്തിട്ട് ഇടത് ഭാഗത്തിട്ടാൽ അപ്പൊ ഞാൻ മനസ്സിലാക്കും ഇടത് ഭാഗത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കണ്ടില്ലേ, ഒരു കളർപ്പ് പോലും സഹിക്കാൻ മഹാന്മാർക്ക് തീരെ താല്പര്യമില്ല. സർവ ചെറുപ്പക്കാരും യുവതികളും ആ മഹാന്മാരും ഇവിടെ വിശ്രമിക്കുന്ന മഹാനവരകൾ ഉൾപ്പെടെയുള്ള സർവ മഹാന്മാരെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? എല്ലാവരും ഒന്നടുത്തേക്ക് വരണം. റജബ് മാസത്തിന്റെ തുടക്കമാണ്. കസേര പ്രയാസമാണെങ്കിൽ ഒരൽപ്പം മാറ്റിവെച്ചോ. നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്ത് പിരിയണം. ഒരാളും പോകരുത്. ദുആ ഏറ്റവും വലിയ ആയുധമാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്, വേണ്ടപ്പെട്ടവർക്ക് ദുആ ചെയ്യാനുണ്ട്, നാടിന് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങൾ അടുത്തേക്ക് വരണം. ഉമ്മ പെങ്ങന്മാർ അവിടെ തന്നെ ഇരുന്ന് സഹകരിക്കണം. ഏത് വാവിന്റെ സദസ് നിർത്തുമ്പോഴും ഒരു കാര്യം പറയാതെ നിർത്താറില്ല. ഇവിടെയും ഞാനതങ്ങ് പറഞ്ഞു നിർത്തട്ടെ. ചെറുപ്പക്കാരെ, കൽബ് ഒരു ചെറിയ സമയം ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിക്കണം. ഉമ്മ പെങ്ങന്മാരെ, മദീനയിലേക്ക് തിരിക്കണം. മദീനയിലേക്കൊന്ന് പോകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം സ്വന്തം മക്കൾക്ക്. ആദിയമൈതേ നൂറുല്ലാ അഹമ്മദ് നബിയിൽ സല്ലല്ലാ അഷ്റഫുൽ ഖൽഖി റസൂലുല്ലാ ആദരവായ നബിയുല്ലാ ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമീന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ഉറക്കെ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി കിടക്കാൻ ഒരു ഖബറില്ലേ, ആ ഖബറിൽ ആശ്വാസം തരുന്നൊരു നേതാവുണ്ട്. ഖബറ കാ ഖൗഫ് നാരക് നാ ഹേ ദിൽ വഹാ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ചെഹരെ കീ സിയാരത്ത് ഹോഗി. ആ ഖബറിൽ പോയി കിടക്കുമ്പോ സമാധാനിപ്പിക്കാൻ ഒരു നേതാവ് വരുന്നുണ്ട് കേട്ടോ. ആ നേതാവാണ് താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കൈനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ഹബീബിനെ ഇഷ്ക് വെക്കണം. മരിക്കാൻ കിടക്കുമ്പോ ഹബീബിനെ കണ്ട് മരിക്കണം. മരിച്ച് കിടക്കുമ്പോ മയ്യത്ത് സ്വീകരിക്കാൻ ലോക നേതാവ് വരണം. സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ഏറ്റവും വലിയത് സ്വലാത്താണ് കേട്ടോ.
ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബിന്റെ ചര്യയിലായി ജീവിച്ച് ഹബീബിനെ കണ്ട് മരിക്കാൻ ഒരുങ്ങണേ എന്ന് ഈ സമയം നിങ്ങളോടും ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം അമ്മാരത്തായ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ് നീ ഖായിബാക്കല്ലേ അല്ലാഹ്, ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാഹ്, ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാനും ആ സദസ്സുകളുടെ പുണ്യം നേടാനും തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ദുആ ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്താ കാര്യം? നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു കാര്യം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതും മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതുമാണ്. എന്താണ് ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു കാര്യം? നമ്മളിവിടെ തെറ്റ് ചെയ്യുന്നു. നമ്മൾ മലക്കുകളാണോ? നമ്മൾ മലക്കുകളാണോ? നിങ്ങൾ മറുപടി പറയണം. നമ്മൾ മലക്കുകളാണോ? നമ്മൾ മനുഷ്യന്മാരാണോ? അതും കരുതി അല്ല എന്ന് പറയുമെന്ന് കരുതി. മനുഷ്യന്മാരാണ്, അതെ. പക്ഷെ അമ്പിയാക്കളാണോ? അമ്പിയാക്കളാണോ? മുർസലീങ്ങളാണോ? ഔലിയാക്കളാണോ? കൂട്ടത്തിലുണ്ടാവും ഔലിയാക്കൾ. അപ്പൊ അമ്പിയാക്കളല്ല, മുർസലീങ്ങളല്ല, മലക്കുകളല്ല, സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നു പോകും, സ്വാഭാവികമാണ്. അതിനാണല്ലോ അല്ലാഹു തആല തൗബ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് ചെറുപ്പക്കാരാ, എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ആ തെറ്റുകളെ മുഴുവനും നന്മയുടെ തുലാസിന്റെ നന്മയുടെ തട്ടിൽ വരുത്താൻ നമ്മെ കൊണ്ട് കഴിയും. കഴിയണോ? കഴിയണോ എന്ന് ആഗ്രഹിക്കുന്നവരല്ലോ ഒന്ന് കൈവക്ക്. അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമല്ല, കഴിയണം. അപ്പൊ അതിന്റെ അർത്ഥം ധാരാളം തെറ്റ് ചെയ്ത് ജീവിക്കണമെന്നാ. ആ ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ കൊണ്ടുവന്നിട്ട് തുലാസിന്റെ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന തുലാസിന്റെ തട്ടിൽ വെക്കുമ്പോ അപ്പൊ നന്മയുടെ തട്ടിൽ വരും. അപ്പൊ അതുകൊണ്ട് കുറെ കാലം നമുക്ക് തെറ്റ് ചെയ്ത് ജീവിക്കാം എന്നാണോ? അല്ല, തെറ്റ് ഒന്ന് സാഹചര്യത്തിന് വഴങ്ങിയിട്ടൊരു തെറ്റ് വന്നു പോയാലും ആ തെറ്റിനെയൊക്കെ നന്മയുടെ തട്ടിൽ വരുത്താൻ കഴിയും എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ആ ചെയ്ത തെറ്റിനെ തന്നെ നന്മയുടെ തട്ടിൽ വരുത്താൻ കഴിയും. ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കൈവക്കി. എന്നാൽ ഞാൻ ആ കാര്യം പറഞ്ഞെന്നാൽ നിങ്ങൾ ചെയ്യോ? ചെയ്യരുന്നോരോ ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ എൻ്റെ കളസയിലൊക്കെ 6 മാസത്തിൻ്റെ വാലിഡിറ്റിയാ. ചിക്കമാംഗ്ലൂരിലെ കളസയിലൊക്കെ 6 മാസത്തിൻ്റെ വാലിഡിറ്റിയാണ്. ഇവിടെ കാണുന്നില്ലല്ലോ. ഇൻഷാല്ലാ ചെയ്യോ? പറഞ്ഞെന്നാ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നു. നോക്കിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാരെ, നമുക്കൊക്കെ വളരെ വേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ വിഷയം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വളരെ ആവശ്യമാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ചിലപ്പോൾ കണ്ടുപോകുന്നത് തന്നെ ഒരു അന്യപ്പെണ്ണിനായിരിക്കും. അങ്ങ് കണ്ടുപോയി എന്നാ കണ്ടുപോയാലോ? അത് കണ്ടുപോയതാ, എന്നാ പിന്നെ രണ്ടാമത്തതൊന്നും അങ്ങോട്ട് നോക്കണമെന്നില്ല. നോക്കിയാൽ തെറ്റാണ്. ഒന്നാമത്തത് ചിലപ്പോൾ കണ്ടുപോയാൽ സാരമില്ല. വസാനിയത്തു അലൈക, മുത്തനബി തങ്ങൾ അലി റളിയല്ലാഹുവിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ അത്. രണ്ടാമത്തത് പാടില്ല. പക്ഷെ രണ്ടാമത്തത് നോക്കിപ്പോ, മനുഷ്യനാ, മാറണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നോക്കിപ്പോയാൽ ഈ തിന്മകളൊക്കെ നാളെ റബ്ബിന്റെ തുലാസിൽ, തിന്മയുടെ സയ്യാത്തിന്റെ തട്ടിൽ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതൊക്കെ നന്മയാക്കി എടുക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിന് രണ്ട് കാര്യം ചെയ്യണം. എത്ര കാര്യം? രണ്ട് കാര്യം. ചെയ്യോ? ചെയ്യോ? ചെയ്യും. അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും സ്വതക്ക തരണം. തരുമോ? തരുമോ? എന്നാലേ പറഞ്ഞു തരുമോ? തരുമോ? ഇൻഷാല്ലാ പറയുന്നവർക്ക് ഉറക്കം കൈവിടുക്ക്. ആ ഇൻഷാല്ലാ, ഇൻഷാല്ലാ, ഇൻഷാല്ലാ. അള്ളാഹുവേ ഉറക്ക ഇൻഷാല്ലാ പറയുന്ന ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് ലായിലായില്ലെന്ന് ചൊല്ലി ഉറക്ക ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. എന്നാ ഇൻഷാല്ലാ പറയേ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്താ ഇപ്പൊ ഇന്നത്തെ സദസ്സിൽ വേണ്ടത്? എല്ലാ ദിവസവും ഞാൻ ഒളയം ഉറൂസിന്റെ എല്ലാ ദിവസവും പരിപാടി ലൈവായി കണ്ടുകൊണ്ട്, ഇന്നെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് അസരി ഉസ്താദ് തിരിച്ചതൊക്കെ ഞാൻ കണ്ടു. എന്നെ രാത്രി ഇന്നലെ മുബർ എന്നെ വിളിച്ചിട്ട് പറയും ചെയ്തു, ഇന്ന് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, ഇന്നലെ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അള്ളാഹു തആല അവർക്ക് നമുക്കൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ വളയം എന്ന ഈ നല്ല നാട് ഒരുപാട് മഹാന്മാർക്കൊക്കെ ജന്മം നൽകിയ നാടാണ്, നേതൃത്വമുള്ള നാടാണ്. ആദരണീയരായ തങ്ങളവരുകൾ എന്നും അവസാനം വരെ
നമ്മുടെ വേദിയിൽ കാണുന്നുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഉസ്താദ് ഇവിടെ രണ്ട് പള്ളി ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് സ്ഥലത്തു നാട്ടുകാരായ ഉസ്താദുമാരാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ തന്നെ വന്നരായ താജു ശരിയ ഷൈഖുന ഉസ്താദവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നാളെ ഇവിടുന്ന് ബഹുമാനപ്പെട്ട കുന്നുംകൈ സൈനുല്ലാവിയും തങ്ങള് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ക്ലിപ്പ് വാട്സപ്പിലൊക്കെ വന്നു. അപ്പൊ പറഞ്ഞു, കോട്ടുമല ഉസ്താദ് പറയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പറയാറുണ്ടായിരുന്നു എന്ന് തങ്ങൾ ഇങ്ങനെ പറയാ. സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് സ്വർഗത്തിലെത്തണമെന്ന് അള്ളാഹു താല അവരുടെ തണലൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ നാട്ടിൽ അള്ളാഹു സന്തോഷം നിലനിർത്തി തരട്ടെ, റാഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മരണം നൽകല്ലേ റഹ്മാനെ, അറ്റാക്ക് തരല്ലേ അല്ലാഹ്, മാരകമായ ഒരു രോഗവും തരല്ലേ അല്ലാഹ്, കൊറോണ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ ഞങ്ങളെ നാടിനെ തൊട്ട് നീ വലിച്ചെറിയണേ അല്ലാഹ്, നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകണേ അല്ലാഹ്, ഞങ്ങളെ നാട്ടിൽ ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതും മുസ്ലിമീങ്ങളും ഇതരും തമ്മിലുള്ള പ്രശ്നമല്ല റഹ്മാനെ, ഇത് ഈ രാജ്യത്തിന്റെ മതേതര വിഷയമാണ്. ഒരുപാട് നല്ലവരുണ്ട് അല്ലാഹ്, നീ നമ്മുടെ നാട്ടിന്റെ മത സൗഹൃദം നിലനിർത്തണേ അല്ലാഹ്. ചിലരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് ചിന്തിക്കാനുള്ള ബോധം നൽകണേ അല്ലാഹ്, അല്ലാത്ത പക്ഷം നീ അവരെ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഔലിയാക്കളുടെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാഹ്. നമ്മുടെ മക്കളെ പരീക്ഷ, നമ്മുടെ കുട്ടികളുടെയും ശിഷ്യന്മാരുടെയും പരീക്ഷയുടെ സമയം അടുത്തു, പരീക്ഷ ചില സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ വൻ വിജയം നൽകണേ അല്ലാഹ്, പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹ്റൈനിലും കുവൈത്തിലുമെല്ലാം കൊറോണയുണ്ടെന്നും പറഞ്ഞ് പ്രവാസികൾ വിളിച്ചു പറയാൻ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, അത്തരത്തിലുള്ള രോഗങ്ങളെ ഞങ്ങളുടെ നാടുകളിൽ തരല്ലേ അല്ലാഹ്. അല്ലാഹ് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ നേതൃത്വമായ സദാത്തുക്കൾ, ആലിമീങ്ങൾ, ആദരണീയരായ തങ്ങൾ പാപ്പ ഉൾപ്പെടെ, നീ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഖിയാമത്ത് നാള് വരെ പരമ്പരാഗതമായി വന്ന ദീനിന്റെ തനിമ നിലനിർത്തണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മദീനയിലേക്ക് പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു വിഷമത്തിലും നീ അവരെ പെടുത്തല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, എത്രയോ ഉമ്മ പെങ്ങന്മാരുണ്ട്, സംഭാവന ഏറ്റെടുത്തവരുണ്ട്, സദസ്സിലിരുന്ന് ദുആ പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്, നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് കാരണമായി ഞങ്ങളെ നീ ഫളീഹത്താക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഒരു ദിവസം മരണമുണ്ടല്ലോ, അന്ന് നിന്റെ വിളിക്കുത്തരം ചെയ്യുന്ന സമയത്ത് നീ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നീ അഴിമാൻ തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം. റഹ്മാനേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وبفضلي صلى الله على محمد. എല്ലാവരും അടുത്തേക്ക് വരണം, മുസാഫത്ത് ചെയ്യണം. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന എൻ്റെ കയ്യിൽ കൊണ്ടുവരണം. സ്വലാത്ത് ചൊല്ലും, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. വാഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മയുടെ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ വേണ്ടി ഓൺലൈനിലൂടെ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 5000 രൂപ ഏറ്റെടുത്തു. അല്ലാഹു തആല ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.